وعليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم قل هذه سبيلي ادعو الى الله على بصيره انا ومن اتبعني وسبحان الله وما انا من المشركين പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ രക്ഷിതാക്കളെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ നാട്ടുകാരെ പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്തി അവസാന നിമിഷം വരെ തഖ്വയിലധിഷ്ഠിതമായി ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതാണ് എന്ന കാര്യം ആദ്യം തന്നെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. മതത്തെ അറിയുക, മനുഷ്യനെ സ്നേഹിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പട്ടാമ്പിയിലും ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മതമെന്ന് പറയുന്നത് പലരും മനസ്സിലാക്കിയ പോലെ മനുഷ്യന്മാരുണ്ടാക്കിയതോ മനുഷ്യന്മാരുടെ പ്രശ്നപരിഹാരത്തിൻ്റെ പിൽക്കാലത്ത് ആരെങ്കിലും ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതോ അല്ല. മറിച്ച് മനുഷ്യൻ എന്ന് ഈ ഭൂമിയിൽ വാസം ആരംഭിച്ചുവോ അന്ന് മുതൽക്ക് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ വിശ്വസിച്ചുകൂടാ എന്ന് മനുഷ്യൻ്റെ സൃഷ്ടാവായ മനുഷ്യൻ്റെ കാര്യങ്ങൾ മനുഷ്യനെക്കാളേറെ അറിയുന്ന അള്ളാഹു നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്മാർ മുഖേന മനുഷ്യവാസമുള്ള എല്ലാ സ്ഥലങ്ങളിലും ആ സന്ദേശം അള്ളാഹു എത്തിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ പടച്ചവനെ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഏതാണ് സത്യമാർഗം, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന കാര്യം ഞങ്ങൾക്ക് വശമില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പിഴച്ചുപോയി എന്ന് ആർക്കും അള്ളാഹുവിനെതിരിൽ ഒരു ന്യായം ഉന്നയിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഉന്നയിക്കാൻ അവസരമുണ്ടാകാതിരിക്കാനാണ് അള്ളാഹു എല്ലാ ജനതതികളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചത്. വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ, ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലാത്ത ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് ഖുർആന്റെ ഭാഷ്യം. വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമുദായങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാർ വന്നിട്ട് എന്താണ് പറഞ്ഞത്? നാട്ടിന്റെ പരിതസ്ഥിതിയും സാഹചര്യവും ഒക്കെ നോക്കി ഇവിടെ എന്തു പറയണം എന്തു പറഞ്ഞുകൂടാ എന്ന് ഗവേഷണം ചെയ്ത് കണക്കുകൂട്ടി കണ്ടുപിടിക്കുകയാണോ അവർ ചെയ്തത്? ഒരിക്കലുമല്ല. അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്,
ഇന്ന അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലയ്യ, പ്രവാചകനായ ഞാൻ എനിക്ക് വഹി ലഭിച്ചതിനെ മാത്രമാകുന്നു പിൻപറ്റുന്നത് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്വന്തം ഗവേഷണപരമായി ഫലമായി കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുകയല്ല, നമ്മളേവരെയും സൃഷ്ടിച്ച റബ്ബിന്റെ സൃഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അപകടത്തിലാണ്, നിങ്ങൾ പരലോകത്ത് കഷ്ടപ്പെടേണ്ടി വരും. ഇതാണ് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ ആകത്തുക. ഈ പ്രവാചകന്മാരുടെ പ്രബോധനമാണ് ലോകത്ത് എക്കാലത്തും നിലനിൽക്കുന്ന മൂല്യങ്ങൾക്ക് സ്ഥായി രൂപം നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് മനുഷ്യൻ ഏറെ അധപ്പതിച്ച ഈ കാലത്തും മനുഷ്യപ്പറ്റുള്ള ഒരുപാട് ആളുകൾ, മൂല്യങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ ബാക്കിയാണ്. ലോകത്ത് നിലനിൽക്കുന്ന സ്നേഹവും കാരുണ്യവും അങ്ങനെ സത്യവും നീതിയും വിശ്വസ്തതയും എടുത്തു പറയാവുന്ന എല്ലാ മൂല്യങ്ങളും പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ അവശിഷ്ടങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ വേദഗ്രന്ഥം അത് അവസാന നാൾ വരെ നിലനിൽക്കുന്ന വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പാണ്. മൂസാ നബി, ഈസാ നബി, ഇബ്രാഹിം നബി, നൂഹ് നബി എന്നിങ്ങനെ അറിയപ്പെട്ട 25 പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ചിലതൊക്കെ ഹ്രസ്വമായും ചിലതൊക്കെ വിശദമായും. എന്നാൽ ലക്ഷക്കണക്കിന് 150,000 പ്രവാചകന്മാർ ലോകത്തിന്റെ പല ഭാഗത്തും കഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് ഇമാം അഹമ്മദ് റിവായത്ത് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ പ്രവാചകന്മാരുടെയൊക്കെ പ്രബോധനത്തിന്റെ സാരാംശം, അവർ ജനങ്ങളോട് പ്രബോധനം ചെയ്ത വിഷയങ്ങളുടെ ആകത്തുക, അത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഖുർആൻ വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ എല്ലാവിധ കയ്യേറ്റങ്ങൾക്കും അതീതമായി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്ന് മാത്രമല്ല, ആ ഖുർആൻ സ്വീകരിച്ച ഒരു സമൂഹത്തെയും അല്ലാഹു സംരക്ഷിച്ച് നിലനിർത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു പഠിപ്പിച്ച മതം ഏതാണോ അത് നാം അറിയണമെങ്കിൽ പ്രവാചകന്മാരുടെ പ്രബോധനത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. ആ പ്രബോധനങ്ങൾ ആകത്തുക ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആനിലേക്ക് നാം മടങ്ങണം. ഏത് കാലത്തെ മനുഷ്യർക്കും നേരിടേണ്ട ശത്രുക്കളും അവർ നേരിടേണ്ടി വരുന്ന തിന്മകളും പേരിലും രൂപത്തിലും വ്യത്യാസമുണ്ടെങ്കിലും താത്വികമായി ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പ്രവാചകന്മാരുടെ മാതൃക വിശദീകരിച്ചു തരുന്നുണ്ട്. 18 പ്രവാചകന്മാരെ ചരിത്രം പറഞ്ഞ ശേഷം ഉലായികല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദി, ഇവരെയാണ് അല്ലാഹു സന്മാർഗത്തിലാക്കിയത്, ഈ സന്മാർഗത്തെ നീ പിന്തുടരുക എന്നാവശ്യപ്പെടുന്നുണ്ട്. ഏത് നാട്ടിൽ ഏത് കാലഘട്ടത്തിൽ നമുക്ക് പ്രബോധനം നടത്തണമെങ്കിലും പ്രവാചകന്മാരുടെ സ്ഥായിയായ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ആ മാതൃക അനുസരിച്ചാണ് ഇസ്ലാഹി പ്രസ്ഥാനം മതപ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ജനങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, മതമെന്ന് പറയുന്നത് ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയതല്ല, നാട്ടു നടപ്പുകളോ മാമൂലുകളോ കൂടിയ ഒരു സങ്കര മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു തത്വങ്ങളുടെ സമാഹാരമല്ല മതമെന്ന് പറയുന്നത്. മതമെന്ന് പറയുന്നത് അല്ലാഹു അവന്റെ പ്രവാചകന്മാർ മുഖേന കാലാകാലങ്ങളിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ മാത്രമാണ്. അതിൽ മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇന്ന കാര്യം നല്ലതാണ്, ഇന്ന കാര്യം ചീത്തയാണ്, ഇന്നതാണ് സത്യം, ഇന്നതാണ് അസത്യം, ഇന്നതാണ് മനുഷ്യന്റെ ഗുണകരം, ഇന്നതാണ് മനുഷ്യന്റെ ദോഷകരം എന്ന് അല്ലാഹു പറയണം. മനുഷ്യനെ സൃഷ്ടിച്ച സത്താവ് പറയണം. മനുഷ്യന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ മനുഷ്യനേക്കാളേറെ അറിയുന്ന, മനുഷ്യന്റെ ഗുണകരമായ വിഷയങ്ങളെ കുറിച്ച് മനുഷ്യനേക്കാളേറെ ബോധ്യമുള്ള അല്ലാഹു പറയണം. ഇതാണ് മതത്തെക്കുറിച്ചുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഇവിടെ ഇസ്ലാം മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മറ്റു പലരെയും എടുത്തു നോക്കിയാൽ അവർ പറയുന്നത് പലതും പരിശുദ്ധ ഖുർആൻ കൊണ്ടോ തിരുസുന്നത്ത് കൊണ്ടോ തെളിഞ്ഞതാകണമെന്ന് അവർക്ക് നിർബന്ധമില്ല. ബഹുമാനപ്പെട്ട ചില ആളുകൾ, അവർ ആദരിക്കുന്ന ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ അവർക്ക് വലിയ കാര്യമാണ്. ബഹുമാനപ്പെട്ടവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇന്ന ഹോജയുടെ ഇന്ന കിതാബിൽ അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതം എന്ന് പറയുന്നത് ഏതോ ചില ആളുകളുടെ സൃഷ്ടിയാണ് അല്ലെങ്കിൽ അവരുടെ ഗവേഷണ ഫലമാണ് എന്ന് വരുത്തി തീർക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നത് മതം പ്രചരിപ്പിക്കുന്നതിനും മതത്തെ ജനങ്ങൾക്ക് എത്തിക്കുന്നതിനും കാലാകാലങ്ങളിൽ പണ്ഡിതന്മാർക്കും ഇമാമുകൾക്കും എഴുത്തുകാർക്കുമൊക്കെ വലിയ പങ്കുണ്ടായിട്ടുണ്ട്.
പക്ഷെ അവരൊന്നും കുറ്റങ്ങൾക്ക് അതീതരോ അബദ്ധങ്ങൾ സംഭവിക്കാത്തവരോ അല്ല, പാപമുക്തരല്ല. ആരുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും റസൂലിന്റെ ഒഴികെ എന്ന ഇമാം മാലിക്കിന്റെ വചനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഇമാമുകൾക്കും പണ്ഡിതന്മാർക്കുമൊക്കെ അവരർഹിക്കുന്ന സ്ഥാനം കൽപ്പിക്കുകയല്ലാതെ അവരുടെ വാക്കുകൾക്ക് യാതൊരു പവിത്രതയും അപ്രമാദിത്വവും ഇസ്ലാഹി പ്രസ്ഥാനം ഒരു കാലത്തും കൽപ്പിച്ചിട്ടില്ല. ചില ആചാരങ്ങളെ ചില വിശ്വാസങ്ങളെയൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എതിർക്കുമ്പോൾ ആളുകൾ പ്രതികരിക്കും, ഇതെന്താ നിങ്ങൾ എതിർക്കുന്നത്, എത്ര ഉപ്പാപ്പമാരുടെ കാലം മുതൽ നിലനിൽക്കുന്ന കാര്യമാണിത്, എത്രയെത്ര മഹാന്മാരും പണ്ഡിതന്മാരും കഴിഞ്ഞുപോയി, അവരാരും ഇതിനെതിർത്തിട്ടില്ലല്ലോ, ഞങ്ങളോ ഞങ്ങളോ ഉപ്പാപ്പമാരോ ഇതിനെതിർക്കുന്നത് കേട്ടിട്ടില്ലല്ലോ, ഞങ്ങളോ ഉസ്താദുമാരോ അവരെ ഉസ്താദുമാരോ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അപരിചിതത്വം. ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയോ നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ തലമുറകളായി നിലനിന്നാൽ അതാണ് മതത്തിന്റെ അടിസ്ഥാനം എന്നാണ്. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയില്ല. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഉള്ളതെന്തോ അതാണ് ഇസ്ലാം. മാമൂലുകൾക്കോ നാട്ടു നടപ്പുകൾക്കോ ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഒരാൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ ഈ സമൂഹത്തെ കുറിച്ചുള്ള അയാളുടെ ഈ ധാരണയിൽ നിന്നാണ്. നിലവിലുള്ള മുസ്ലിം സമുദായത്തിൽ വിശ്വാസത്തിലും ആചാരത്തിലും ഒക്കെ ഒരുപാട് പ്രമാണവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഏത് വിശ്വാസമാണ് പ്രമാണത്തിനോട് യോജിച്ചത്, ഏതാണ് യോജിക്കാത്തത് എന്ന് പഠിക്കുന്നിടത്തു നിന്നാണ്, തിരിച്ചറിയുന്നിടത്തു നിന്നാണ് ഒരാൾ സലഫിയാകുന്നത് അല്ലെങ്കിൽ മുജാഹിദാകുന്നത്. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്, ഞങ്ങൾ ഇന്ന കാര്യം ആചരിക്കുന്നത് ഇന്ന ഖുർആൻ സൂക്തത്തിൽ ഉള്ളത് കൊണ്ടാണ്, ഇന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്ഥിരപ്പെട്ടത് കൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കുമാറ് മതപരമായ അവബോധം മുജാഹിദുകൾ ആളുകൾക്കിടയിൽ ഉണ്ടാക്കി എന്നതാണ് വാസ്തവം. ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ കാലഘട്ടത്തിൽ ഇവിടുത്തെ ആളുകൾക്ക് കിതാബും സുന്നത്തുമാണ് മതത്തിന്റെ പ്രമാണമെന്ന കാര്യം അറിയുമായിരുന്നില്ല. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എഴുതി കെട്ടാനും കലക്കി കുടിക്കാനും മരിച്ചവന്റെ തലക്കുമ്പുറത്തിരുന്ന് ഓതാനും അല്ലെങ്കിൽ കബറുമ്പുറത്ത് യാമം മുറിയാതെ കുടിയോത്തു നടത്താനുമായുള്ള ഒരു കിതാബ് മാത്രമായിട്ടാണ് അവർ പരിശുദ്ധ ഖുർആനെ എണ്ണിയിരുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അതല്ല. പരിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തിന്റെ ഭരണഘടനയാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഖുർആനിലാണ്. അത് അറബി ഭാഷയിൽ ഓതിയാൽ പുണ്യമുള്ള ഗ്രന്ഥമാണ്. പക്ഷെ ഓതുന്നത് കൊണ്ട് മാത്രം ആ ഗ്രന്ഥത്തോടുള്ള ഉത്തരവാദിത്തം നമുക്ക് തീരുന്നില്ല. നാം അതിന്റെ അർത്ഥം പഠിക്കണം, നമ്മുടെ മാതൃഭാഷയിൽ അത് മനസ്സിലാക്കണം. മനസ്സിലാക്കുക മാത്രമല്ല, പഠിക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്തണം. ഖുർആൻ മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ ആധികാരികമായ വ്യാഖ്യാനം അത് ആർക്കാണ് ഇറക്കപ്പെട്ടത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക്. അദ്ദേഹത്തിന്റെ വാക്യങ്ങളിലൂടെ വിശദീകരണങ്ങളിലൂടെ പ്രായോഗിക ജീവിതത്തിലൂടെ മനസ്സിലാക്കണം എന്ന് മുസ്ലിമീങ്ങളെ ഉത്ബോധിപ്പിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അന്നാർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. കാലകീലകളും ഉമ്മാമ കഥകളും സബീന കിതാബും ഒക്കെ വലിയ പുണ്യ കിതാബുകളായി കൊണ്ടു നടക്കുന്നിടത്തേക്കാണ് ഖുർആൻ ഹദീസും എന്ന് ആളുകൾ പറയുന്നത്. ബർക്കത്തിന് വേണ്ടി മാത്രം വണ്ട ആയത്തോത, ബർക്കത്തിന് വേണ്ടി മാത്രം ഒരു ഹദീസ് പഠിക്കുക, പിന്നെയുള്ളതൊക്കെ ഹോജാക്കന്മാരെ കിതാബുകൾ പഠിക്കുക, അതിങ്ങനെ പേർത്തും പേർത്തും വീണ്ടും വീണ്ടും വായിക്കുക. ഒരാൾ എഴുതിയതിന് മറ്റയാൾ ശറഹ് എഴുതും, മറ്റയാൾ എഴുതിയ ശറഹിനെ ഇയാൾ മുഖ്തസറാക്കും. അങ്ങനെ കാലം കഴിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മദ്ഹബുകൾക്ക് അപ്പുറത്ത്, തരീഖത്തുകൾക്ക് അപ്പുറത്ത് ഇസ്ലാമിന് ഒരു അടിസ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്തത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ബലമായിരുന്നു. ഇസ്ലാം മതം എന്താണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു. നാട്ടിലുള്ളതൊക്കെ ഏട്ടിലുള്ളതല്ല, ഏട്ടിലുള്ളത് പലതും ഇനി നാട്ടിലില്ല എന്ന തിരിച്ചറിവ് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്ത ഒന്നാമത്തെ കാര്യം. മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പലതും ഇവിടെ വിസ്മരിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. പദരീങ്ങളെ രക്ഷിക്കണേ, മമ്പരത്ത തങ്ങളെ കാക്കണേ, ഒടോലപ്പാപ്പ രക്ഷിക്കണേ എന്നിങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമൂഹത്തെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് തെറ്റാണെന്ന് ചിന്തിക്കുവാൻ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല. കൂട്ടരെ, ഇസ്ലാം തുടച്ചു നീക്കിയ ശിർക്കാണിത്, ഇസ്ലാം സ്ഥാപിക്കുന്ന ശിർക്കിന് തൗഹീദിന് ഘടക വിരുദ്ധമാണിത് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ദേഷ്യം പിടിക്കുകയാണ് ചെയ്യുന്നത്. ആളുകൾ സാധാരണക്കാർ ദേഷ്യം പിടിക്കുന്നത് മനസ്സിലാക്കാം, പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ്. അവർ ജനങ്ങളോട് പറഞ്ഞത് കണ്ടോ, മഹാന്മാരെ കുറ്റം പറയുന്നത് കണ്ടോ, അമ്പിയാക്കളെയും ഔലിയാക്കളെയും കുറ്റം പറയലാണ് ഇവരുടെ ശൈലി എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്തത്. എന്താണ് ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പഠിപ്പിക്കാൻ 25 നബിമാർ വന്നിട്ട് പഠിപ്പിച്ച തൗഹീദ് എന്തായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചില്ല.
പക്ഷേ ആദ്യകാല ഇസ്ലാഹി നേതാക്കൾ ഈ മുഴുവൻ എതിർപ്പുകളെയും അതിജയിച്ചുകൊണ്ട് അതിനെയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവർ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങി. അവർ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചു. മനുഷ്യ സമൂഹത്തിൽ ഒന്നാമതായി വന്ന ഒരു സമൂഹത്തെ അംഗീകരിച്ച പ്രവാചകൻ ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാം ആയിരുന്നു. അദ്ദേഹം വന്നപ്പോഴുള്ള സ്ഥിതി എന്താ? ആദൻ നബിയുടെ മക്കളെ മക്കളായി വന്നിട്ടുള്ള സമൂഹം അവിടെ തന്നെ മരിച്ചുപോയ തുടങ്ങിയ മഹത്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവരോട് സങ്കടങ്ങൾ പറയുന്നു. എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് ആരാധ്യനുമില്ല എന്ന സന്ദേശവുമായിട്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം ജനതയിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ ജനതയുടെ പ്രതികരണം എന്തായിരുന്നു? വളരെ നന്നായി നിങ്ങൾ പറഞ്ഞു തന്നോണ്ട്, ഇപ്പോഴെങ്കിലും പറഞ്ഞോണ്ട് മനസ്സിലായല്ല, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ചോ? പൂമാലയിട്ട് വായിൽ കൽക്കണ്ടം വെച്ചു കൊടുത്ത് അദ്ദേഹത്തിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും കിട്ടിയോ? ഇല്ല. അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചു, മാരണക്കാരൻ എന്ന് വിളിച്ചു, അദ്ദേഹത്തെ അങ്ങേയറ്റം പരിഹസിച്ചു. അദ്ദേഹം വരുമ്പോഴേക്ക് ആളുകൾ ആ ചങ്ങായി വരുന്നുണ്ട് എന്നിട്ട് ചെവിയിൽ ഇങ്ങനെ വിരല് തിരികിട്ട് ഓടാൻ തുടങ്ങി. അദ്ദേഹം റബ്ബിനോട് സങ്കടം പറയാണ്, പടച്ചവനെ റബ്ബി, ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഉഹും ഫീ ആദാനിഹിം വസ്തഗശൗ സിയാബഹും വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ. പടച്ചവനെ, ഞാൻ അവരോട് പകലിൽ ക്ഷണിച്ചു നോക്കി, രാത്രിയിൽ ക്ഷണിച്ചു നോക്കി, രഹസ്യമായി വിളിച്ചു നോക്കി, പരസ്യമായി വിളിച്ചു നോക്കി, ഞാൻ ചെല്ലുമ്പോഴേക്കും അതാ അവർ തുണി ചെവിയിൽ തിരികൊണ്ട് അവരതാ ഓടിക്കളയുന്നു. ഈ തരത്തിൽ 950 കൊല്ലത്തോളം അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു. വെറും വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നാം ഇവിടെ ചിന്തിക്കേണ്ടത് ആരാണ് ഈ മനുഷ്യന്മാർ? ആദൻ നബി അലൈഹിസ്സലാമിൽ നിന്ന് ദീൻ പഠിച്ച സന്താന പരമ്പര, അവരുടെ ആ മക്കളുടെ സന്താന പരമ്പരയിൽ വന്നവരാണ്. ആദൻ നബിക്കും നൂഹ് നബിക്കും ഇടയിൽ ഏതാണ്ട് 10 തലമുറ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ 10 തലമുറ ആയപ്പോഴേക്കും ആളുകൾ എന്തുമാത്രം ദുഷിച്ചുപോയി! ആദൻ നബി പഠിപ്പിച്ച തത്വത്തിന് അവർ ബഹുദൂരം വ്യതിചലിച്ചു പോയില്ലേ? 950 കൊല്ലത്തെ പ്രയത്നം കൊണ്ടും കുറച്ചുപേരെ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അവസാനം പ്രളയമുണ്ടായി. നിങ്ങളോട് ആ ചരിത്രം ഞാൻ വിവരിക്കേണ്ടതില്ല, 2ാം ക്ലാസ് മുതൽ മദ്രസയിൽ വെച്ച് കേൾക്കുന്നതാണ്. കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞതും വിശ്വാസികളെ കപ്പലിൽ കയറ്റാൻ പറഞ്ഞതും സത്യനിഷേധികളെ മുക്കിക്കൊന്നതും മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. പക്ഷേ ചരിത്രം വീണ്ടും ആവർത്തിച്ചു. സത്യനിഷേധത്തിന്റെ പതനം നേരിൽ കണ്ട, തൗഹീദ് ഉൾക്കൊണ്ടവരെ വിജയം നേരിൽ കണ്ട, നൂഹ് നബിയുടെ കൂടെ കപ്പലിൽ കയറി രക്ഷപ്പെട്ട് അവസാനം വെള്ളം താഴ്ന്ന് കപ്പലിൽ നിറങ്ങിയ മുവഹ്ഹിദുകളുടെ പിൻതലമുറയും ഇതേ രീതിയിൽ വ്യതിചലിച്ചു പോയി എന്നതാണ് വാസ്തവം. അടുത്ത പ്രവാചകൻ വരുമ്പോഴേക്കും നൂഹ് നബി പറഞ്ഞ അതേ കാര്യം ആവർത്തിച്ചു പറയേണ്ടി വന്നു. യാ ഖൗമി അബ്ദുല്ലാ മാലകും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് ആരാധനക്കർഹനില്ല, ഇലാഹില്ല എന്ന തത്വമാണ് പറഞ്ഞത്. ഇത് ചരിത്രത്തിലുടനീളം സംഭവിച്ചു. ആ പ്രവാചകൻ കുറെ പ്രവർത്തിച്ചു. ആ പ്രവാചകൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു, ഈ തത്വം നിങ്ങൾ അംഗീകരിക്കണം. പക്ഷേ പ്രവാചകന്മാരുടെ ദഅവത്തുകളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞപ്പോൾ താക്കീത് നൽകി, ഇതാ ഇതിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾക്ക് നാശമാണ്, ഭൗതികമായ ശിക്ഷ നിങ്ങളെ പിടികൂടും, അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ പിന്നെ നിങ്ങൾക്ക് തടുക്കാൻ കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അവസാനം എന്താ സംഭവിച്ചത്? അവസാനം സംഭവിച്ചത് ഇതേ രൂപത്തിലുള്ള ശിക്ഷ ഇറക്കി അള്ളാഹു അവരെ കൊന്നുകളയുന്നു. കുറച്ചാളുകൾ മാത്രം ബാക്കിയാണ്. അപ്പോൾ പ്രവാചകന്മാർ വരികയും മുന്നറിയിപ്പ് നൽകുകയും മുന്നറിയിപ്പ് വകവെക്കാതെ സത്യനിഷേധത്തിൽ തന്നെ തുടരുകയും ചെയ്തവരെ അള്ളാഹു നശിപ്പിച്ചു. ഇത് ചരിത്രത്തിലുടനീളം സംഭവിച്ചതാണ്. അള്ളാഹു പറയുന്നത് ഒന്നിനു പിറകെ ഒന്നായി അവരെ നാം നശിപ്പിച്ചു എന്നാണ്. അവർ കഥാവശേഷരായി മാറി എന്നാണ്. ഇത് ചരിത്രത്തിലുടനീളം സംഭവിച്ചു. പക്ഷേ അവസാനം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം വരുന്നത് വരെ ഇപ്രകാരം നടന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രവാചകന്മാരൊക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ച തത്വം ഏതോ ആ തത്വത്തിലേക്കാണ് ജനങ്ങളെ നിങ്ങൾ തിരിഞ്ഞു നടക്കേണ്ടത് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. പക്ഷേ ആളുകൾ പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ ഉപ്പാപ്പമാരെ എന്താണ് പഠിച്ചിട്ടുള്ളത്? അത് മാത്രമാണ് ഞങ്ങൾക്ക് മതം. ഞങ്ങളെ ഉപ്പാപ്പമാർ നരകത്തിലാണോ, എങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കൊള്ളട്ടെ എന്ന ചിന്താഗതിയാണ് അവർ പലപ്പോഴും പ്രവാചകന്മാരുടെ മുമ്പിൽ വെച്ചത്.
അത് ഇബ്രാഹിം നബി വന്നപ്പോഴാകട്ടെ, നോഹ് നബി വന്നപ്പോഴാകട്ടെ, എല്ലാ നബിമാരോടും നോഹ് നബിയോട് തന്നെ അവർ പറഞ്ഞത് മാ സമിഅനാ ബിഹാദാ ഫീ ആബായിനൽ അവ്വലി, ഞങ്ങളുടെ ആദ്യ കാലത്തെ പിതാക്കന്മാരിൽ ഞങ്ങൾ ഇത് കണ്ടിട്ടേ ഇല്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, ബിംബങ്ങൾ ആരാധിക്കുന്ന സ്വന്തം പിതാവടക്കമുള്ള ജനതയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രബോധനം ചെയ്തപ്പോഴും അവർ പറഞ്ഞ എന്താണ്, കാലു വജദന ആബാ അനാലാബിദീൻ, ഇവക്ക് ഇബാദത്ത് എടുക്കുന്നതായി ഞങ്ങളെ പൂർവ്വപിതാക്കന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ്. അതല്ലാത്ത ഒരു ന്യായവും അവർക്ക് പറയാനില്ല. ഞങ്ങളെ ഉപ്പാപ്പമാരായി കാക്കകാരണവന്മാരായി ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ്, ഇപ്രകാരം പ്രവർത്തിക്കുന്നവരാണ്, അവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കൊള്ളട്ടെ എന്ന് വാദിച്ചുകൊണ്ടാണ് അവർ പ്രവാചകന്മാരെ നേരിട്ടത്. സൂറത്തു സുഖ്റുഫിൽ കാണാൻ സാധിക്കും, വകദാലിക മാ അർസൽനാ മിൻ ഖബ്ലിക ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫൂഹ ഇന്നാ വജദനാ ആബാഅനാ അലാ ഉമ്മത്തിൻ വഇന്നാ അലാ ആസാരിഹിം മുഖ്തദൂൻ. അപ്രകാരം ഏതൊരു ഗ്രാമത്തിലേക്കും നാം മുന്നറിയിപ്പുകാരായ പ്രവാചകന്മാർ അയച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ അവിടുത്തെ സുഗലോലുപന്മാർ ഇപ്രകാരം പറയാതിരുന്നിട്ടില്ല. എന്താ അവർ പറഞ്ഞത്? ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഒരു നടപടിക്രമത്തിലായി കണ്ടിട്ടുണ്ട്, അവരുടെ കാലടിപ്പാടുകൾ നിങ്ങൾ പിന്തുടരുന്നവരാകുന്നു. കണ്ടോ, പൂർവ്വപിതാക്കന്മാരെ ഏത് നടപടിക്രമത്തിൽ ഞങ്ങൾ ദർശിച്ചുവോ അതിനെയാണ് ഞങ്ങൾ പിന്തുടരുന്നത്, അത് തെറ്റാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളാണ് യഥാർത്ഥ മാർഗത്തിൽ ഈ വന്നിട്ടുള്ള പ്രവാചകനാണ് വഴിതെറ്റിയാള് എന്നുവരെ ആരോപിക്കുന്ന അവസരങ്ങൾ ഉണ്ടായി. ഖുർആൻ തിരിച്ചു ചോദിക്കുകയാണ്, പ്രവാചകന്മാരുടെ ചോദ്യം, കാല അവല ഉജിഅതുക്കും ബിഅഹ്ദാ മിമ്മാ ബജത്തും അലൈഹി ആബാഅകും, നിങ്ങൾ നിങ്ങളെ പിതാക്കന്മാരെ ഏതൊരു മാർഗത്തിൽ കണ്ടുവോ അതിനേക്കാൾ ഏറ്റവും സന്മാർഗത്തിന് ഉപയുക്തമായ കാര്യവുമായിട്ടാണ് ഞാൻ നിങ്ങളിൽ വന്നിട്ടുള്ളത്, എങ്കിലും നിങ്ങൾ ഇതിൽ തന്നെ കടിച്ചു തൂങ്ങുകയാണോ? അവരെ മറുപടി, ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, ഏതൊരു കാര്യവുമായി നിങ്ങൾ അയക്കപ്പെട്ടിട്ടുണ്ടോ അതിന് ഞങ്ങൾ ഇതാ തള്ളിക്കളയുകയാണ്. കണ്ടോ, അപ്പൊ പ്രവാചകന്മാർ കൊണ്ടുവന്ന സന്മാർഗത്തെ തള്ളിക്കളയുവാൻ ഒരു ന്യായവും അവർക്ക് ഉന്നയിക്കാനില്ല. അവർക്കാകെ പറയാനുള്ള, ഞങ്ങളെ ഉപ്പാപ്പമാർ ചെയ്ത ഇതാണ്, അത് ഞങ്ങൾ വിടാൻ തയ്യാറില്ല, അതുകൊണ്ട് നിങ്ങളുടെ ദൗത്യത്തെ ഞങ്ങൾ ഇതാ തള്ളിക്കളയുന്നു. നിങ്ങൾക്കറിയാം, ഫറോവ അവിടുത്തെ ഫറോവ മൂസ നബിയെയും ഹാറൂൻ നബിയെയും തിരസ്കരിക്കാൻ വേണ്ടി എല്ലാ അടവുകളും പരാജയപ്പെട്ടപ്പോൾ അവസാനം എടുത്ത നമ്പർ എന്തായിരുന്നു? ഫമാ ബാലുൽ ഖുറൂനിൽ ഉലാ, നീ പറയുന്നതാണ് സത്യമെങ്കിൽ ആദ്യ തലമുറകളുടെ സ്ഥിതി എന്താണ്? നിങ്ങളുടെ ഈ സത്യമൊക്കെ അറിയുന്നതിന് മുമ്പ് കുറെ ആൾ മരിച്ചുപോയിട്ടല്ലോ, അവരൊക്കെ നരകത്തിലാണോ? ഇന്നും മുജാഹിദുകളോട് ഇവിടുത്തെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. എടാ, എനിക്കറിയാം, ഈ മൂർക്കനാട് ഭാഗത്ത് ഒരിക്കൽ പ്രസംഗിക്കാൻ വേണ്ടി ചെന്നപ്പോ റോഡിന്റെ നടുത്ത് രണ്ട് കാലു വിളിച്ചിട്ട് ചെറിയ കർട്ടൻ വലിച്ചു കെട്ടി പ്രസംഗിക്കാം, ഖുറാഫികൾ ഒന്നായിട്ട് ഇളകി വന്ന് കാലൊക്കെ പറിച്ച് മൈക്കൊക്കെ പിടിച്ച് അപ്പൊ ചോദിക്കാണ്, എടോ അന്റെ വല്ലിപ്പ നരകത്തിലാ ഇപ്പൊ പറയണം. ആ ആരോടാ ചോദിക്കണം? അവിടുത്തെ മുജാഹിദുകളായ നാലഞ്ചു പേരോട് ചോദിക്കാം, നിന്റെ വല്ലിപ്പ നരകത്തിലാണോ, നിന്റെ ഉപ്പാന്റെ ഉപ്പ നരകത്തിലാണോ? യെസ് ഓർ നോ പറയണം, വേറൊന്നും പറയാൻ പാടില്ല. കണ്ടോ, അവരൊക്കെ നരകത്തിലാന്ന് പറയാൻ നമുക്ക് പറ്റുമോ? സ്വർഗത്തിലാന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പറ്റൂല. എന്താ പിന്നെ മറുപടി പറയേണ്ടത്? ചെറുപ്പക്കാരെ തടഞ്ഞു നിർത്തി ബേദ്യം ചെയ്യുകയാണ് മുസ്ലിയാരുട്ടികളും മുസ്ലിയാരുട്ടികളുടെ വാലാട്ടികളായ നാടന്മാരും. എന്താ മറുപടി അതിനതാ? ഫറോവക്ക് മൂസ നബി കൊടുത്ത മറുപടി എന്തായിരുന്നു? മറുപടി, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസാ, അതിന്റെ അറിവ് എന്റെ റബ്ബിങ്കലാണ്. അവർ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല, അത് എന്റെ റബ്ബിന്റെ അടുക്കൽ അതിന്റെ കൃത്യമായ വിവരമുണ്ട്. അവന് പഴക്കുകയില്ല, അവന് മറവി പറ്റുകയില്ല. അത് പറയാൻ വന്ന ആളല്ല ഞങ്ങള്. അവർ ചെയ്ത നന്മയുടെ പ്രതിഫലം അവർക്ക് ഉണ്ടാവും. തിൽക ഉമ്മതുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അതൊരു കഴിഞ്ഞുപോയ സമുദായം. അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്, വലക്കും മാ കസബ്തും നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുമുണ്ട്. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ എന്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കുകയില്ല. അപ്പൊ എന്നെ തടഞ്ഞു വെച്ചിട്ട് അള്ളാഹു ചോദിക്കോ, എടാ സക്കരിയ നിന്റെ ഉപ്പാന്റെ ഉപ്പ ജാറത്ത് പോയി പൂജ നടത്തിയിരുന്നില്ലടോ? ആ നടത്തിയിരുന്നു, എന്നാ കിടക്ക നരകത്തിലേക്ക്. വല്ലിപ്പ ചെയ്തതിന് എന്നെ ശിക്ഷിക്കോ? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അങ്ങനെയാ വിശ്വസിക്കേണ്ടത്. അല്ല, ഉപ്പാപ്പ ചെയ്തു, ഉമ്മാമ ചെയ്തു, അമ്മായി ചെയ്തു എന്നൊന്നും നമ്മക്ക് ബാധകമല്ല. അവർ ചെയ്തത് നന്മയാണെങ്കിൽ അള്ളാഹു കൂലി കൊടുക്കട്ടെ, തെറ്റാണെങ്കിൽ അള്ളാഹുക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയാം. അവരോടുള്ള സർവ്വ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കവരെ തള്ളിക്കളയാ ഒന്നും ആലോചിക്കേണ്ടതില്ല.
ഇതു മാത്രമല്ല വേറെ ചില ആളുകളെ ഗ്രസിച്ചിരിക്കുന്നത് സമുദായത്തിൽ അറിയപ്പെട്ടവരും വലിയവന്മാരും നേതാക്കന്മാരും ഒക്കെ ഇങ്ങനെയാണല്ലോ ജീവിക്കുന്നത്, അപ്പൊ പിന്നെ അവരൊക്കെ നരകത്ത് പോകുമോ എന്നാണ് ചില ആളുകളെ സംബന്ധിച്ചുള്ള അമിതമായ മതിപ്പും ബഹുമാനവും ആളുകൾ ഒരുതരം വ്യക്തി പൂജയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സാധാരണക്കാരായ സുന്നികൾ മുജാഹിദീങ്ങളോട് പറയലുണ്ട്, ഈ കെ അബൂബക്കർ ഉസ്മാൻ എത്ര വലിയ പണ്ഡിതനാ, ഈ കെ എസ് എം ഉസ്മാൻ എത്ര വലിയ പണ്ഡിതനാ, അതുപോലെ തന്നെ അവരൊക്കെ പാതയിലല്ലേ ഇപ്പൊ ശിഹാബുദങ്ങളും മറ്റൊക്കെ അവരൊക്കെ പേച്ചിടുന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ഓലക്കല്ല പാതി തന്നെയാ ഞങ്ങൾ നിൽക്കണേ, ഞങ്ങൾക്ക് നിങ്ങളെ വയലേ കേക്കണ്ട. കണ്ടോ, ഇത് പടച്ചോന്റെ അടുത്ത് പറയാൻ പറ്റുമോ? നാളെ പടച്ചോന്റെ അടുത്ത് ചെല്ലുമ്പോ എന്തേ നീ ഇങ്ങനെ ചെയ്ത്, അത് മറ്റേ മുസ്ലിയാർ അങ്ങനെ ചെയ്തു, ഈ തങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഓര് പോയോർത്ത് പിച്ചുകൊണ്ട് പോയിക്കോന്നാ പറയാ? അതൊരു പക്ഷെ നരകാണെങ്കിലോ? നമുക്ക് നിശ്ചയമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏതെങ്കിലും വ്യക്തികളെ പ്രത്യേകമായി അന്ധമായി അനുകരിക്കാൻ പാടില്ല, കാക്ക കാരണവന്മാരെ അന്ധമായി അനുകരിക്കാൻ പാടില്ല, നമ്മൾ പ്രമാണങ്ങൾ നോക്കണം. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യമായി ഇവിടെ ജനങ്ങളെ പഠിപ്പിച്ച തത്വം. തഖലീദ് പാടില്ല. എന്താ തഖലീദ് പറഞ്ഞാ? തെളിവും ന്യായവും നോക്കാതെ ഒരാളുടെ വാക്കും ഒരു തലമുറയുടെ വാക്കും ആചാരങ്ങളും വിശ്വാസങ്ങളും സ്വീകരിക്കാൻ പാടില്ല, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മതം ഉൾക്കൊള്ളേണ്ടത് എന്ന് പഠിപ്പിച്ചു. അള്ളാഹുവിനെ നാം സ്വീകരിക്കുന്നു, അള്ളാഹിന്റെ വാക്കുകൾ നാം സ്വീകരിക്കുന്നു. കാരണം എന്താ? അള്ളാഹാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവനാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തത്, നമ്മളെ കുറിച്ച് നമ്മളെക്കാൾ അറിയുന്നവൻ അവനാണ്. അവന്റെ വാക്ക് നാം സ്വീകരിക്കുന്നു, അവന്റെ റസൂലിന്റെ വാക്ക് നാം സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? അവന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ സംസാരിക്കുന്നത്. റസൂലിനനുസരിച്ചവൻ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. റസൂലിന് അയച്ചതും റസൂലിന് അനുസരിക്കണമെന്ന് കൽപ്പിച്ചതും അനുസരിച്ചില്ലെങ്കിൽ പിഴച്ചു പോകുമെന്ന് പഠിപ്പിച്ചതും അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മൾ റസൂലിന് അനുസരിക്കുന്നു. പക്ഷെ വേറെ ആരെയെങ്കിലും അങ്ങനെ അനുസരിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ പാടില്ലെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മറ്റാര് പറഞ്ഞാലും ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കണം. ഉസ്താദ്, നിങ്ങൾ വലിയ ഉസ്താദൊക്കെ തന്നെയാണ്, എന്നാലും ഖുർആനിലുണ്ടോ ഉസ്താദെ? ഉസ്താദിനോട് തെറ്റണ്ടോ? നിങ്ങൾ ഉസ്താദിനോടുള്ള ബഹുമാനം ഒക്കെ നിലനിർത്തിക്കൊണ്ട് തങ്ങൾ പാപ്പ നിങ്ങൾ പറഞ്ഞൊക്കെ ശരി, എനിക്ക് നല്ല ഇഷ്ടമാണ് നിങ്ങളെ, പക്ഷെ ആ പറഞ്ഞ് ഖുർആനിലുള്ളതാണോ ഹദീദുള്ള ഓടാ മുഖ്യ അവിടുന്ന് എന്നോട് ചോദ്യം ചെയ്യാൻ വന്നിക്കുക, അതാ സ്വഭാവം. കണ്ടോ, ആ അങ്ങനെ ഉണ്ട് മോനെ, ഇന്ന ആയത്തിലുണ്ട് അല്ലെ, ഇന്ന ഹദീസിലുണ്ട്, അല്ലെങ്കിൽ ആയത്തും ഹദീസും ഒന്നും എനിക്കറിഞ്ഞൂടാ, ഇൽമുള്ളവരൊക്കെ എങ്ങനെയാ പറയണത്, എനിക്ക് വേണമെങ്കിൽ അറിയണവരോട് വേറെ ചോദിച്ചോ എന്ന് പറഞ്ഞാലും ഒരു സുഖമുണ്ട്. കാരണം എന്താ? അറിവുള്ളവരോട് ചോദിക്കാന്നുള്ള അറിവില്ലാത്തവരെ കടമയാണല്ലോ. അതിന് പകരം ദേഷ്യം പിടിക്കാണ്, ആ നമ്മളൊക്കെ നമ്മളെ ഒപ്പാപ്പാരെങ്ങനെയാ കണ്ടത്, അതിന്റെ ഒപ്പാപ്പാരിങ്ങനെയാ കണ്ടത്, അവരും ഒക്കെ അങ്ങനെയാ പറഞ്ഞ് എന്ന് പറഞ്ഞോണ്ട് ദീനില് തെളിവാകുമോ? പണ്ടൊക്കെ പെണ്ണ് കാണാൻ വേണ്ടിട്ട് പോകുമ്പോ വാപ്പ പറയുമല്ലോ, എന്താ പോവാനൊരു കാണല്, അന്റെ അമ്മാനെ ഞാൻ കെട്ടുമ്പോ ഞാൻ കണ്ടിടണോ, ഇന്റെ അമ്മാനെ എന്റെ അപ്പ കെട്ടുമ്പോ വാപ്പ കണ്ടിടണോ, അനക്കിപ്പോ ഒരു കാണല്. ആദ്യ കാലത്തൊക്കെ അങ്ങനെയാ, ഇന്നോ ഇന്ന് ആ മകൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാലേ വാപ്പാര് പോയോക്കല്ലുള്ളൂ. കാരണം എന്താ? ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ, ഓന് പറ്റൂലറിഞ്ഞാ പിന്നെ സംഗതി നടക്കൂല്ലോ, ഓന്റെ ഒപ്പല്ല ജീവിക്കണ്ടേ, വാപ്പാര് നേരെ ഇങ്ങോട്ടായി പോയി. കണ്ടോ, ഇതുപോലെ തന്നെയാണ് ദീനിന്റെ കാര്യത്തിലും. ആദ്യ കാലത്തൊക്കെ വല്ലതും പറയുമ്പോ ആളുകൾ ഇങ്ങനെയാ ചോദിച്ചിരുന്നത്, ഇപ്പൊ ചോദ്യം മാറി. ഇപ്പൊ ആളുകൾ തന്നെ മുസ്ലിയാക്കന്മാരോട് ചോദിക്കാൻ തുടങ്ങി, ആയത്തുണ്ടോ ഹദീസുണ്ടോ? മനസ്സിലായില്ലേ? ഇപ്പൊ ഈ മുസ്ലിയാക്കന്മാരിപ്പോ കേരളം മുഴുവൻ ഇങ്ങനെ ഓടി നടക്കാണ്. പണ്ടൊക്കെ ഒരു മുസ്ലിയാരെ വയലിന് കിട്ടാനുള്ള പണി എന്താ അല്ലേ? എന്തെല്ലാം ഷർത്താണ്, കായും കോയും അരിഷ്ടവും അല്ലേ, എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്യണം എന്നാലേ വരുള്ളൂ. ഇപ്പൊ ഇങ്ങോട്ട് വരികയാണ്, കാലിലോട്ടേക്ക് വരികയാണ്, എന്നിട്ട് വയലിൽ അറിയാണ്. എന്താ വയല്? മുജാഹിദുകളെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ. മുജാഹിദുകൾ മതം നവീകരിക്കുന്നവരാണെന്നാണ് ഇപ്പൊ പുതിയ പ്രമേയം പറയണെന്താ നിന്നെ ഈ മുസ്ലിയാർ കുട്ടികൾക്ക് അറിയണില്ല എന്താ ഈ വാക്കിന്റെ അർത്ഥം? ഇതിനു മുമ്പ് എസ് എസ് എഫ് കാര് പറഞ്ഞിരുന്നു, സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക. മെല്ലൊരു മോചനം കൊണ്ട് ഇത് എന്താ പറഞ്ഞു പറഞ്ഞ എനിക്ക് തിരിഞ്ഞത്, അതൊന്നുമില്ല, അത് സിവിക് ചന്ദ്രനും എം എൻ വിജയനും മറ്റു പലരും ഒക്കെ എഴുതുന്നുണ്ട്. അത് ഇങ്ങനെ തൊള്ള ചങ്ക് തൊടാതെ മുണുങ്ങ, എന്നിട്ട് തൊള്ള തൊടാതെ ഛർദിക്ക. ഇപ്പൊ ഖുറാഫികളെ നയിച്ചുകൊണ്ടിരിക്കുന്ന അവരാണ്, മനസ്സിലായില്ലേ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ശത്രുക്കളായ ബുദ്ധിജീവി തലക്കനവുമായി നടക്കുന്ന ചില എഴുത്തുകാരുണ്ട്, പേനയുന്തികൾ. ആ പേനയുന്തികൾ ഛർദിക്കുന്നതൊക്കെ ഈ മുസ്ലിയാക്കന്മാർ നക്കിക്കുടിച്ച് അതെല്ലാം സമൂഹത്തിൽ വന്ന് ഛർദിക്കാണ്. എന്താണ് ഈ പറയുന്നതെന്ന് പറയുന്നവനോ അവനെ പിരികേറ്റി വിട്ടവനോ അറിയുന്നില്ല എന്നതാണ് വാസ്തവം.
മുജാഹിദുകൾ നവീകരിക്കുകയാണ് അത്രേ മതത്തെ. എന്താ നവീകരണം? പുതുമണ്ടാക്കല്. മുജാഹിദുകൾ പുതിയത് പലതും കൂട്ടിച്ചേർത്തിട്ട് മതത്തെ ആകെ നാശമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് ശുദ്ധീകരിക്കാൻ നടക്കുകയാണ്. ആരാ പറയുന്നത്? ചെകുത്താൻ വേദമോതുന്നു എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? എന്താ ഇറ്റാ ആ ചൊല്ലിന്റെ അർത്ഥം എന്താ അറിയോ? വേദത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആ ശൈത്താൻ. അവന് വേദം ഒന്നുണ്ടാക്കി വന്നുകൊണ്ട് വേദം എടുത്ത് ഓതുക എന്ന് പറഞ്ഞ ആജാതി മാറ്റാപ്പുണ്ടായിക്കണേ. നവീകരണം തന്നെ മുസ്ലിയാക്കന്മാരെ അജണ്ട. എടുക്കാനും പുതക്കാനും വിരിക്കാനും ഒക്കെ ഈ ഖുറാഫാത്തുകളും പിൽക്കാലത്ത് ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട വിശ്വാസാചാരങ്ങളാ. എന്നിട്ട് അവർ മറ്റുള്ളവരെ കുറിച്ച് അതാ പോകുന്നു നവീകരണക്കാരൻ എന്ന് പറയുമ്പോ എന്തൊരു വിരോധാഭാസം. അതൊക്കെ മുഴുങ്ങാനുള്ള ആളുകളെപ്പോ ഇവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ആളുകളെ തലച്ചോറിൽ എന്താന്ന് നമ്മൾ പരിശോധിക്കുന്നത് വേണം. മുജാഹിദുകൾ നവീകരിച്ചു എന്ന് പറയുന്നത് ആരാ? നവീകരണത്തിന്റെ അപ്പോസ്തലന്മാർ. നവീകരണമില്ലാതെ ദീനില്ലെന്ന് പറയുന്നവർ. മുജാഹിദുകൾ മതത്തെ ഉടച്ചു വാർത്തുവെന്നും മുജാഹിദുകൾ മതത്തിന്റെ അലകുംപടിയും മാറ്റിയെന്നും മുജാഹിദുകൾ മതത്തിന്റെ തനിമ കളഞ്ഞുവെന്നും ഒക്കെ പറയുന്നവർ. എന്തെന്നാടോ ഈ തനിമ? ഏതാതിന്റെ അലകുംപടിയും ഏതാ ഉടച്ചു വാർത്തൊന്ന് വിശദീകരിക്കുന്നീയെ. മത നവീകരണം വിചാരണ ചെയ്യപ്പെടുന്നു. ഏയ്, എന്താണ് മത നവീകരണം? ആരെയാ വിചാരണ ചെയ്യേണ്ടത്? എന്താങ്ങളെ വിചാരണ? അതിന്റെ ജഡ്ജ്മെന്റ് എന്താ? വിധി എന്താ? ഇതൊന്നും പറയാൻ അറിയുന്നവരല്ല. എന്തൊക്കെയോ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ മേലെന്നാരൊക്കെ എഴുതി കൊടുക്കുന്നത് എവിടെയും ഇങ്ങനെ ഓരിയിട്ട് നടക്കുകയാണ്. കൂട്ടത്തിൽ അവരുടെ പുതിയ സംബന്ധക്കാരായ മടവൂരികളുടെ കുറച്ച് ക്ലിപ്പും ഉഷാറായി. മടവൂരികൾ ഛർദിച്ചതും ഇവരെടുക്കുന്നു. അതുകൊണ്ട് എന്തെല്ലാം അബദ്ധങ്ങൾ അവർക്ക് സംഭവിച്ചു. പേരോട് മുസ്യാർ പലയിടത്തും പ്രസംഗിച്ചു നടക്കുന്നു. സക്കരിയ സലാഹി ശിർക്കിലേക്ക് നയിക്കുകയാണ് മുജാഹിദുകളെ. ആരാ പറയുന്നത്? യഹൂദികളെ മയത്ത് ശിർക്കുള്ളവൻ. ഞാൻ ശിർക്ക് പ്രചരിപ്പിക്കുന്നു. എന്താ തെളിവ്? തലശ്ശേരി പള്ളിയിൽ ഖുത്ബ പറയുമ്പോൾ ഞാൻ പറഞ്ഞു. പറഞ്ഞു അത്ര എന്ത്? അയ്യൂബ് നബിക്ക് രോഗം ബാധിച്ചതിൽ പിശാചിന് പങ്കുണ്ട്. കണ്ടോ, പങ്ക് ചേർക്കലല്ലേ ശിർക്ക്. രോഗമുണ്ടാക്കുന്നത് ആരാ? അല്ലാഹു. അപ്പൊ പിശാചിന് പങ്കുണ്ട് എന്ന് പറഞ്ഞാ എന്തായി? രോഗമുണ്ടാക്കുന്നവൻ എന്ന അല്ലാഹിന്റെ സിഫത്തിൽ പങ്ക് ചേർത്തു. ഇതിലും വലിയ ശിർക്കുണ്ടോ? മടവൂരികൾ കൊടുത്ത ക്ലിപ്പ് പേരോട് ഉപയോഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗത്തിൽ പിശാചിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ശിർക്ക് വരുമോ? രോഗമുണ്ടാക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷെ നമ്മൾ സാധാരണ പറയുന്നത് ചിക്കൻ കുനിയ വളർത്തുന്നതിൽ കൊതുകിന് പങ്കുണ്ട്. കണ്ടോ കണ്ടോ, രോഗം ഉണ്ടാക്കുന്ന അല്ലല്ലേ അല്ലാഹുവിന്റെ ആ കൈവിനോട് കൊതുകിനെ പങ്ക് ചേർക്കുന്നത് കണ്ടോ എന്നാരെങ്കിലും പറയോ? ഞാൻ ചോദിച്ചു, പേരോട് വഴിവിഴക്കുന്നതിൽ പിശാചിന് പങ്കുണ്ട് എന്ന് പറഞ്ഞ വഴിവേപ്പിക്കുന്നവൻ അല്ലാഹുവല്ലേ? എന്നിട്ട് കണ്ടോ പിശാചിനെ പങ്കാളിയാക്കിയതേ ആരെങ്കിലും പറയോ? ചേകനൂരിന്റെ വധത്തിൽ കാന്തപുരത്തിന് പങ്കുണ്ട് എന്ന് പറഞ്ഞ എന്താ പൈതാർത്ഥം? മരിപ്പിക്കുന്നവൻ അല്ലാഹുവല്ലേ? എന്നിട്ട് പിന്നെ കാന്തപുരത്തെ പങ്കാളിയാക്കുന്നത് കണ്ടോ? പള്ളി നേഴ്സുകളിൽ എയ്ഡ്സ് പടരുന്നതിൽ വൈറസിന് പങ്കുണ്ട്. എയ്ഡ്സ് എന്ന രോഗം ഉണ്ടാക്കുന്ന അല്ലാഹുവല്ലേ? പിന്നെ കണ്ടോ വൈറസിനെ പങ്കാളിയാക്കണ്. ഇങ്ങനെ എത്ര ഉദാഹരണം നമുക്ക് പറയാൻ കഴിയില്ലേ? അപ്പൊ അതുപോലും മനസ്സിലാക്കാതെ മടവൂരികൾ ഛർദിച്ചോർത്തത് അങ്ങനെ മുണുങ്ങ. മനുഷ്യന് രോഗമുണ്ടാക്കുന്നതിൽ ചിലപ്പോ വൈറസ് ആയിരിക്കും, ചിലപ്പോ ചുടുവെള്ളായിരിക്കും, ചിലപ്പോ ഇഞ്ചക്ഷൻ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജീവികളോ ജാലങ്ങളോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ആ കൂട്ടത്തിൽ ഒരു കാരണം തന്നെയാണ് പിശാചും എന്ന് വിശ്വസിച്ചാൽ ആ ഭൗതിക കാരണത്തെ മനസ്സിലാക്കാൻ കഴിയാന്നിട്ട് അബ്ദുസലാം സുല്ലമിക്ക് ബേജാറ്. വൈറസ് ആണ് രോഗം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ബാക്ടീരിയ രോഗത്തിന് കാരണമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പിശാജ് കാരണമാണെന്ന് പറഞ്ഞാൽ ശിർക്കായി. കണ്ടോ, മുജാഹിദുകൾ ശിർക്കിലേക്ക് എന്ന് പറഞ്ഞ് പേരോട് പ്രസംഗിക്കാണ്. അത് കഴിഞ്ഞിട്ട് മടവൂരിയെ വന്നിട്ട് അതിനെ പിന്താങ്ങാണ്. ആ നിങ്ങള് പറഞ്ഞു തന്നെയാ നേര് എന്നിട്ട് ഇപ്പം പിന്താങ്ങി കൊടുക്കാണ്. നോക്കണം നിങ്ങള് ഈ രൂപത്തിൽ പണ്ഡിതന്മാര് പറയുന്നതിനെ വിഴുങ്ങുന്ന തരത്തിലേക്ക് മടവൂരി സുഹൃത്തുക്കളും അധപ്പതിച്ചു വന്നത് വല്ലാത്തവരെ അധപ്പതനം തന്നെയാണ്. ഇത് വിട്ടാ പിന്നെ എങ്ങനെയാണ്? ഈ തൗഹീദിന്റെ മാർഗം വിട്ടാണ്ടല്ലോ പിന്നെ എവിടെയാ പോയി വീഴാന്ന് പറയാൻ കഴിയൂല. പോയി വീഴുന്ന അത്ര പതനത്തിലാണ്. അവസാന അബ്ദുസലാം സുല്ലമി സെൻസിംഗ് എന്ന മാസിയക്ക് അഭിമുഖം കൊടുത്തിരിക്കുകയാണ്. എന്താ മൗലവി ഭാഗം മുശരിഫുകളാണോ? അതെ. എന്നാൽ സുന്നികളോ? അവരെ നിങ്ങൾ തുടർന്ന് നിസ്കരിക്കുന്നുണ്ടല്ലോ. ആ അവർ ശിർക്ക് ഹലാലാക്കിയല്ല ചെയ്യുന്നത്, ഹലാലാക്കി ചെയ്താലേ ശിർക്കാകുള്ളൂ. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. ശിർക്ക് ഹലാലാണെന്ന് സിമൻ കാന്തപുരം പറയുന്നുണ്ടോ? ഇല്ല.
റഹ്മത്തുള്ള ഖാസിമി പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ സുന്നികൾ ചെയ്യുന്നത് ശിർക്കല്ല, ശിർക്ക് ഹലാലാക്കി ചെയ്താലേ കുഴപ്പമുള്ളൂ. അതിന് സുല്ലമിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. സുല്ലമി അകപ്പെട്ട പാളയത്തിൽ നിന്ന് കിട്ടുന്ന അച്ചാരത്തിനനുസരിച്ചല്ലേ മൂപ്പർക്ക് വാലാട്ടാൻ കഴിയുള്ളൂ എന്ന് മാത്രമല്ല, മൂപ്പര് സൂപ്പർ സ്റ്റാർ നേതാവ് സാക്ഷാൽ ഹുസൈൻ മടവൂരിനോട് അല്ലിർഫാദുകാരൻ ചോദിച്ചു, അഭിമുഖം നടത്തി. അപ്പോഴെന്താ പറഞ്ഞത്? കേന്നമ്മുകാരുടെ പണി പള്ളി പിടിക്കലും ശിർക്ക് ആരോപണവും കൊലപിടികളുമാണ്. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. ശിർക്ക് ആരോപണം, ശിർക്കൊന്നും ചെയ്യുന്നില്ല സുന്നികള്, പക്ഷെ ഇവരിങ്ങനെ ആരോപിക്കുകയാണ്. മുജാഹിദിൽ നിങ്ങൾ ശിർക്കിയുന്നു, നിങ്ങൾ ശിർക്കിയുന്നു ആരോപിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ ശിർക്കൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല അയാൾ പറഞ്ഞു, മടവൂരിലെ മഖാമുള്ള പള്ളിയിൽ തന്നെയാണ് ഞങ്ങളൊക്കെ നിസ്കരിക്കാൻ പോകാറ്. ആറുണ്ട് നീ നിസ്കരിക്കാൻ പോകാതൊക്കെ ഇല്ല, എന്റെ കുടുംബത്തെയൊക്കെ മടവൂരിലെ മഖാമുള്ള പള്ളിന്റെ അടുത്ത് തന്നെ മറവ് ചെയ്യാനുള്ളത്. അവിടേക്കുള്ള സംഭാവനയും ഞാൻ കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഗൾഫിലേക്ക് അവരുടെ പള്ളിക്ക് പണം പിരിക്കാൻ കത്ത് വേണമെന്ന് ചോദിച്ചപ്പോ ഞാൻ കൊടുത്തു. അതിലെന്താ തെറ്റ്? ഏയ്, ശിർക്കും ബിദഅത്തും പ്രചരിപ്പിക്കുന്ന ഒരു പള്ളിക്ക് കത്ത് കൊടുക്കുന്ന ഒരു സെലഫി ലേബിൾ ഉള്ളോ ഞാനല്ലാതെ വേറെ ആരാ എന്നാ ഹുസൈൻ മടവൂർ ചോദിക്കുന്നത്. അപ്പൊ അയാളെ ശരിയായ അനുയായിയാണല്ലോ ഇപ്പൊ സലാം സുല്ലമി. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, കെ നമ്മുകാർ മുശ്രിക്കുകൾ തന്നെ, ഒരു സംശയമല്ല. പിന്നെ സുന്നികളോ, അവർ ശിർക്ക് ഹലാലാക്കിയല്ല ചെയ്യുന്നത്. അപ്പൊ പുതിയ സംബന്ധക്കാരായിട്ടുള്ള ലോകിയം എത്ര കണ്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ചെൻസിംഗ് ഇവിടെ ഉണ്ട്, ഇതുവരെയും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ഇദ്ദേഹം മാത്രമല്ല, മറ്റൊരു നേതാവുണ്ടല്ലോ രണ്ടത്താണിയിൽ, നമ്മളെ ഈ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിയാളാ. മൂപ്പര് പറയുന്നത് ജിന്ന് സഹായിക്കും, ജിന്ന് രക്ഷിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ നവഖുറാഫികൾ പറയുന്നത്. അതുകൊണ്ട് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ടത്താണിയിൽ പോയിട്ട് ആ ക്ലിപ്പിട്ട് കാണിച്ചു. എന്നിട്ട് സി പി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സി പി പരലോകം പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, അത് നേരിട്ട് അനുഭവിക്കാനും കൂടിയുള്ളതാണ്. പച്ച കളവ് പറയരുത്. എന്താ ഇവർക്ക് തെളിവ്? ശംസുദ്ദീൻ പാലത്ത് പെരിന്തൽമണ്ണയിൽ ഒരു പ്രസംഗം നടത്തുമ്പോ ചില സമയത്ത് വാഹനമൊക്കെ നമ്മളെ നേരെ വരുമ്പോ അറിയാതെ നമ്മളിന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നതാണ്, ആരോ പിടിച്ചു തള്ളിയതുപോലെ. അതൊരു പക്ഷേ ഒരു മുസ്ലിം ജിന്നായിരിക്കാം എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം ചില ഗ്രന്ഥങ്ങളിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്, പക്ഷെ അത് വ്യക്തമായ തെളിവില്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം തിരുത്തുകയും ചെയ്തു. ഞാനിക്ക് ആ വാദമില്ലെന്ന് ഇപ്പറഞ്ഞ രണ്ടത്താണിയിൽ തന്നെ പോയി അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, അമ്പരട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പണ്ടൊരു എ പി പറയുന്ന കഥ പോലെ ഇവർക്ക് ജീവിക്കാൻ വേറെ എന്തെങ്കിലും വേണ്ടേ? ഇതൊക്കെ തിരുത്തിയാ പിന്നെ ഇവർക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടാകുമോ? മണി വീങ്ങിയ ഒരുത്തൻ ബസ്സിൽ വന്നിട്ട് ഇങ്ങനെ പിരിവ് നടത്തിയാൽ ഇപ്പൊ കാണാനും ഒരാഭാസം. ഏയ്, ഇയാൾക്ക് പൈസ കൊടുത്ത് ഒഴിവാക്കുക എല്ലാരും, വേഗം മുന്നൊന്ന് പോട്ടെ. അപ്പൊ ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനൊരു ചികിത്സ ഉണ്ട്, ഓപ്പറേഷൻ ചെയ്താൽ അത് മാറും, നിങ്ങൾ പ്രയാസപ്പെട്ട ചികിത്സ. ഇതിനോ? ആ ചികിത്സ. എന്നിട്ട് ഞാൻ എടുക്കും ഇതിന്റെ പൈസക്ക്, നിങ്ങൾ എന്തിനാ ബേജാറാണ്? നിങ്ങൾ ഈ പണി നിർത്തി, അത് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് നിങ്ങൾ ഒരു സുഖം ഒരു ഇതുങ്ങൾ അറിയേണ്ടതില്ല. ഞാൻ ഇയാളിങ്ങനെ നിന്നിട്ട് ചോദിക്കാം, പിന്നെ എങ്ങനെ ഞാൻ ജീവിക്കുക ഇത് മാറിയാല് എന്നതുപോലെ മടവൂരികളെ സ്ഥിതി. ശംസുദ്ദീമാനത്ത് ഇങ്ങനെ തിരുത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് ആ തിരുത്തിയത് എന്നെ വീണ്ടും പറയുന്നു. ചോട്ടകൾ പറയുകയാണെങ്കിൽ ഇരിക്കട്ടെ, ആരാ പറയുന്നത്? സാക്ഷാൽ സി പി ഉമ്മർ സല്ലമിയാ പറയുന്നത്. ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലേക്ക്, മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ നവഖുറാഫികൾ എന്ന് ഞങ്ങളെ കുറിച്ച് പറയുന്നു. കണ്ടോ എത്രമാത്രം ധാർഷ്ട്യമാണത്. തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്ന സി പി ഒക്കെ ഇപ്പൊ തൗഹീദ് പ്രസംഗിച്ചിട്ട് കാലത്തരായിട്ടുണ്ടാവും. എന്താ ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ അവരുടെ ഡ്യൂട്ടി എന്താ? അന്ധവിശ്വാസത്തിനും തീവ്രവാദത്തിനുമെതിരെ ക്യാമ്പയിൻ. ഏതാ അന്ധവിശ്വാസം? മുജാഹിദുകൾക്കിടയിലുള്ള അന്ധവിശ്വാസമാണ് അത്ര ഇത്. ഇവിടെ ഖുറാഫികളുടെ തടിച്ച ശിർക്ക്, ഗുരുതരമായ അന്ധവിശ്വാസങ്ങൾ, അതിനുള്ളിൽ കാമാം ഉണ്ടാൻ വയ്യ. കാരണം വാല് പോലെ അമ്മിന്റെ ചോട്ടിലാ പോലെ കുറിച്ച് വിമർശിക്കാൻ വയ്യ. മാകെ മുജാഹിദുകൾക്കെതിരിൽ തീവ്രവാദത്തെ കുറിച്ച് എവിടെയും പ്രസംഗമില്ല, മുഴുവൻ അന്ധവിശ്വാസത്തിനെതിരിൽ. ആരാ അന്ധവിശ്വാസികൾ? കേരള നേതൃത്വത്തിൽ മുജാഹിദിനും അതിന്റെ ആളുകളും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മനുഷ്യൻ ഇങ്ങനെ അധപ്പതിക്കാൻ പാടുണ്ടോ? ആ രീതിയിലൊക്കെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിലുള്ള പൗരോഹിത്യം അവിടെ അടക്കി വാഴുകയാണ്. ഈ പറയുന്നതൊന്ന് ചിന്തിച്ചു നോക്കാൻ ഒരൽപ്പം ചിന്തയുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറ്റുമോ? മലക്കുകളോ ജിന്നുകളോ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കായി. ഞങ്ങൾ സൂറത്തുർ റഅദിലെ ആയത്തെടുത്ത് കാണിച്ചു കൊടുത്തു. സൂറത്തുർ റഅദിൽ അല്ലാഹു എന്താ പറയുന്നത്? ലഹു മുഅഖിബാത്തു മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി. മനുഷ്യന്റെ മുമ്പിലും പിമ്പിലും തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന മലക്കുകളുടെ കൂട്ടങ്ങളുണ്ട്. യഹ്ഫളൂനഹു മിൻ അംരില്ലാ,
അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ മനുഷ്യനെ സംരക്ഷിക്കുന്നു. മന്ത്രി പോകുമ്പോഴേ സ്കോട്ടും പൈലറ്റും എന്ന മാതിരി മുന്നിലും പിന്നിലും ഓരോ മനുഷ്യനെയും കാക്കാൻ അല്ലാഹു മലക്കിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ ഇന്ന് പോയിട്ട് നിങ്ങൾ സൂറത്തായതിന്റെ 11-ാമത്തെ ആയത്തിന്റെ തഫ്സീർ എടുത്തു നോക്കി, അമാനി മൗലവി അതാ പറയുന്നു, മനുഷ്യൻ വീഴുകയോ വല്ല കണത്തിൽ വീഴുകയോ മനുഷ്യന്റെ മേൽ വല്ല കെട്ടിടം വീഴുകയോ മനുഷ്യനൊരു ജിന്നു ഉപദ്രവിക്കാൻ വരികയോ ഒരു ദുഷ്ടമൃഗം പിടിക്കാൻ വരികയോ എന്ത് സംഭവിക്കുമ്പോഴും ആ മലക്ക് അതിനെ തടഞ്ഞു നിർത്തുന്നതാണ്. ഒരു ഇഴജന്തു കടിക്കാൻ വരുമ്പോഴും തടഞ്ഞു നിർത്തും, ഒരു പേനായി കടിക്കാൻ വരുമ്പോഴും തടഞ്ഞു നിർത്തും. പക്ഷെ അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് ഇയാളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മലക്ക് മാറിക്കൊടുക്കും. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ അപകടത്തിൽ മനുഷ്യൻ പെടുന്നത്. ഈ മലക്കിന്റെ സഹായം നമ്മൾ കാണുന്ന മാർഗത്തിലാണോ? അല്ല, കാണാത്ത മാർഗത്തിലാണ്. ഇങ്ങനെ കാണാത്ത മാർഗത്തിൽ മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ച മുശരിക്കാകുന്ന പറയുന്നത്. ആരാ പറയുന്നത്? അബ്ദുസ്സലാം സല്ലമി. അയാൾ ഇറക്കിയിട്ടുള്ള ഖുർആനിന്റെ വെളിച്ചം എന്ന പേരിലുള്ള ഖുർആൻ പരിഭാഷയിൽ പോലും മനുഷ്യനെ വിവിധ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മലക്കുകളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായി? മുജാഹിദികളെ എതിർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതെല്ലാം ഉപ്പര് മറന്നു, താൻ തന്നെ എഴുതിയത് മറന്നു എന്നിട്ട് തെളിവുണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല പിശാചുക്കളെ സഹായികളാക്കിയിരിക്കുന്നു. ഇപ്പൊ മുഅ്മിനീങ്ങളല്ലാത്ത ആളുകൾക്ക് പലവിധ സഹായങ്ങളും പിശാചിനെ കൊണ്ട് കിട്ടുന്നുണ്ടെന്ന് സൂറത്ത് ഇഅ്റാഫ് 27 ഇവിടെ ഗണിതക്കാരും ജ്യോത്സ്യന്മാരും അതുപോലെ ദിവ്യത്വം വാദിക്കുന്ന ഒരുപാട് വെളിച്ചപ്പാടുകളും ആൾ ദൈവങ്ങളും ഒക്കെ പിശാചിന്റെ പലവിധ സഹായങ്ങളും സ്വീകരിക്കുന്നുണ്ട്. പിശാചിന്റെ സഹായം കിട്ടണമെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുഫറും ശിർക്കും ഹറാമും ഒക്കെ ഫിസ്ഖൊക്കെ വേണ്ടതുപോലെ ചെയ്യണം. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നത്? ഏറ്റവും വലിയ നുണയനും ഏറ്റവും വലിയ പാപിയുടെയും മേൽ. അപ്പൊ പാപികളും നുണയന്മാരുമായ ജ്യോത്സ്യന്മാർക്കും ആൾ ദൈവങ്ങൾക്കുമൊക്കെ പിശാചിന്റെ വരവും ഉപദേശവും ഉണ്ടാകും. ഇന്ന് പോയിട്ട് നിങ്ങൾ സൂറത്ത് ശുഅറയിലെ 222-ാമത്തെ 223-ാമത്തെ ആയത്ത് എടുത്ത് നോക്കുക. ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു എന്നല്ലാതെ മുജാഹിദുകൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതിന്റെ പേരിൽ മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്നാണ്. സിഹറിനെ സംബന്ധിച്ച് എന്തെല്ലാം വിവാദങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്? ഒന്നും വേണ്ട, വമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ കെടുതിയിൽ നിന്നും. പുലരിയുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് അഭയം തേടുന്നു. ആരാണ് കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവർ? മന്ത്രവാദക്കാരായ സിഹറന്മാരാണ്, സിഹർ ചെയ്യുന്നവരാണ്. അവരുടെ കൊണ്ടുള്ള ശെറ് രക്ഷ തേടേണ്ടത് തന്നെയാണ്. അവിടെ വ്യക്തമായി അമാനി മൗലവിയും അലവി മൗലവിയും എഴുതി കേമോളി പരിശോധിച്ചതാണത്. സലഫി തറവാട്ടിലെ 3 കാരണവന്മാർ എഴുതിയതാ. അവിടെ എഴുതി വച്ചിരിക്കുന്നു, സിഹർ ഫലിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവൻ അഹ്ലു സുന്നത്ത് പുറത്തുപോയ മുഅ്തസിലത്തിന്റെ വാദക്കാരാണ്. ഇന്നും അന്നും ആ വാദക്കാരുണ്ട് അല്ലേ? ഇന്ന് പോയിട്ട് നിങ്ങൾ എടുത്തു നോക്കൂ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ പിശാചുക്കൾ ഓതിക്കൊടുത്തത് സുലൈമാൻ നബിയുടെ രാജാധിപത്യത്തെ കുറിച്ച്. സുലൈമാൻ നബി സത്യനിഷേധിയായിട്ടില്ല, ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പിശാചുക്കളാണ് സത്യനിഷേധികളായത്. കണ്ടോ, ആറൂത്തും ആറൂത്തും രണ്ട് മലക്കൾ ഇറക്കുകയും അവർ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിക്കുകയും ജനങ്ങൾ സിഹർ പഠിക്കാൻ വരികയും ചെയ്തിരുന്നു. പക്ഷെ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ പരീക്ഷണാർത്ഥം നിയോഗിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് ഇത് പഠിച്ച് നിങ്ങൾ കാഫിറായി പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ പഠിപ്പിച്ചിരുന്നു. അപ്പൊ പഠിപ്പിക്കാൻ പറ്റിയ വിദ്യയാണത്, പിശാചനെ സ്വാധീനിച്ചുകൊണ്ട് ചെയ്യുന്ന ഏർപ്പാടാണത്. ഈ അൽബക്കറ 102-ന്റെ പരിഭാഷ ഇന്ന് നിങ്ങൾ പോയി നോക്കൂ. ഞാനിതൊക്കെ പറയുന്നത് മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന് ജിന്ന് പിശാച് സിഹർ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് മടവൂരികൾ കേരളമാകെ പ്രചരിപ്പിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 7 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം ഈ വിഷയത്തിൽ ഞാൻ നടത്തിയിട്ടുണ്ട് കടവത്തൂരിൽ വെച്ച്. അതിന്റെ സീഡി നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഹിദായ കോട്ടക്കലാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. 7 CD, അത് 105 രൂപക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. നിങ്ങൾ അത് വാങ്ങണം, കേൾക്കണം. എന്റെ മടവൂരി സുഹൃത്തുക്കളോടും നിഷ്പക്ഷരെന്ന് അഭിനയിച്ച് നടക്കുന്നവരോടും എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളൊന്ന് കേൾക്ക്. നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ചോ. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത്? പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അബ്ദുസ്സലാം സല്ലമി ഹദീസുകളെ തള്ളിക്കളയുന്നത് അയാളെ യുക്തിക്ക് യോജിക്കാത്തത് കൊണ്ടാണ്. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വീകാര്യമല്ല.
എന്നിട്ട് എന്താ പറയുന്നതെന്ന് അറിയോ? അദ്ദേഹം ചേകനൂരിൽ എഴുതി ബുക്ക് എഴുതിയ ആളാണ്. അതുകൊണ്ടെന്താ ചേകനൂരിൽ എഴുതി എതിരിൽ ബുക്ക് എഴുതി? ചേകനൂർ ആദ്യം വന്നത് എങ്ങനെ? അഹ്ലുൽ ഖുർആനിന്റെ എതിരിൽ വിമർശനവുമായിട്ട. നിസ്കാരം മൂന്ന് വക്കത്തെ ഉള്ളൂ എന്ന് പറയുന്ന അഹ്ലുൽ ഖുർആൻകാർക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് ആദ്യമായി ചേകനൂര് വന്നത്. ആ ചേകനൂരിന്റെ പിന്നെ പറയലൊടങ്ങി മൂന്ന് വക്കത്തെ ഉള്ളൂ, അവസാനം രണ്ടേ ഉള്ളൂ. ഇപ്പൊ അയാൾ അനുയായികൾ പറഞ്ഞ് നിസ്കാരം തന്നൊരു കവാത്തൊന്നുമില്ല, അള്ളാനെങ്ങനെ ഓർമ്മിച്ചാ മതീന അവിടേക്കാ എത്തിയത്. അപ്പൊ ഈ രൂപത്തിലുള്ള യുക്തിവാദങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഇസ്ലാമിലെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യവും ശിർക്കാവുകയില്ല. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ആദ്യകാല മുസ്ലിമീങ്ങൾ എങ്ങനെ മനസ്സിലാക്കി അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. സഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും ഈ മതത്തെ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണമെന്നാണ് ഇസ്ലാമി പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ കുറിച്ച് സലഫികൾ എന്ന് പറയുന്നത്. എന്താ സലഫി എന്ന് പറഞ്ഞാൽ സലഫിന്റെ മാർഗം പിൻപറ്റിയവർ. ആരാണ് സലഫ്? ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച സഹാബത്തിന്റെ തലമുറയാണ്. പിന്നതിനടുത്തവർ താബിഈകളുടെ തലമുറ, പിന്നതിനടുത്തവർ താബിഈകളുടെ തലമുറ. ഈ മൂന്ന് തലമുറകളാണ് മുസ്ലിമീങ്ങളുടെ മാതൃകാ പുരുഷന്മാർ. അതിൽ പ്രമുഖ സ്ഥാനം, പ്രഥമ ഗണനീയ സ്ഥാനം അത് സഹാബത്തിനാണ്. ആ സഹാബത്ത് എങ്ങനെയാ ഖുർആൻ മനസ്സിലാക്കിയത്? അതുപോലെ മനസ്സിലാക്കണം, അതുപോലെ മനസ്സിലാക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചക്കും ഇസ്ലാഹി പ്രസ്ഥാനം തയ്യാറില്ല. സഹാബത്ത് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കൽ, സലഫുകൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കൽ, അത് സലാം സുല്ലമിയെ പോലുള്ളവർക്ക് ദഹിക്കുന്നില്ല. കാരണം എന്താ? സ്വന്തം യുക്തിവാദങ്ങൾ മതത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കാൻ മൻഹജ് തടസ്സമാണെന്ന് അവർക്കറിയാം. ദാ ഗൾഫ് സലഫിസം എന്ന പേരിൽ ഒരുത്തൻ പുസ്തകം എഴുതി, എം ഐ മുഹമ്മദ് അലി സുല്ലമി. എന്താണ് അയാളുടെ അവലംബം? ഗൾഫിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ചില പുസ്തകങ്ങൾ, ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ തോണ്ടിയെടുത്ത് ഇതാണ് ഗൾഫ് സലഫിസം, ഇത് അന്ധവിശ്വാസമാണ് എന്ന് പറയുക. നിങ്ങൾക്കറിയോ ഇവർ ഗൾഫിലേക്ക് കൊടുത്ത കത്തുകൾ കുവൈത്തിലെ ഷെയ്ഖ് അഹമ്മൂദ് നജദിക്കും അതുപോലെ സൗദി അറേബ്യയിലെ പല ജാലിയാത്തുകളിലും എം ഐ സുല്ലമി കൊടുത്ത കത്തുകൾ. അതിലെന്താണ്? ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്നതിനെ കെ എൻ എമ്മുകാർ നിഷേധിക്കുന്നു. അതുകൊണ്ട് ഓൽക്ക് പൈസ കൊടുക്കണ്ട, പൈസ അങ്ങക്ക് തരീ. ഇവിടെ വന്നാലോ ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കുമെന്നും രോഗമുണ്ടാക്കുമെന്നും പറഞ്ഞാൽ അത് അന്ധവിശ്വാസമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ അവരെ കൂടെ നിൽക്കണ്ട, ഞങ്ങളാണ് യഥാർത്ഥ തൗഹീദിന്റെ ആളുകൾ. യഥാർത്ഥ ചാരനാണ് എം ഐ മുഹമ്മദ് അലി സുല്ലമി എന്നുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് അടിയന്തരാവസ്ഥ കാലത്ത് കുറെ ആളുകൾ പിരിഞ്ഞുപോയി. ചിലവർ താടി വടിച്ചിട്ട് ഞാൻ ജമാഅത്തല്ല എന്ന് പറഞ്ഞു, കുപ്പായ ഊരി നടന്നു. ഇയാൾ എന്ത് ചെയ്തു? അല്പമൊക്കെ പേരും പെരുമയൊക്കെ ഉള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തേക്ക് മെല്ലാണ് കയറി കൂടി. എന്തിന്? നന്നാക്കാനല്ല, പൊളിക്കാൻ. ജിന്ന് പിശാജ് സിഗർ വിഷയത്തിൽ ശൈഖ് ബിൻബാദിന്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഈ സുല്ലമിയാണ്. ജിന്നുബാധ നിഷേധിക്കുന്നവർക്കുള്ള മറുപടിയാണ് ആ പുസ്തകത്തിൽ കാണുന്നത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഫളിലുള്ള അൻവാരി എന്ന തന്റെ ശിഷ്യനെ കൊണ്ട്, ഫളിലെ എന്റെ പേരിൽ അർക്കിയാളാ, ഞാൻ കെ എൻ എമ്മിന്റെ സെക്രട്ടറി അല്ലേ. എന്നിട്ട് ആ പുസ്തകം പ്രചരിപ്പിച്ചു. മുജാഹിദുകൾക്കിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ വിശദീകരണ യോഗങ്ങളിലേക്ക് നിർബന്ധിച്ച് ഫളിലുള്ള അൻവാരിയെ പറഞ്ഞു വിടുകയാണ്, ഈ പുസ്തകം കൊണ്ട് പോ. അപ്പോഴാ ഫളിലുള്ളക്ക് മനസ്സിലായതിലെ അപകടം. അപ്പോ ഗൾഫിലെ സലഫി പണ്ഡിതന്മാരുടെ ആശയം കടമെടുത്ത് അത് പരിഭാഷപ്പെടുത്തി ഇവിടെ പ്രചരിപ്പിക്കുക, എന്നിട്ട് അതിനെ തന്നെ ചൂണ്ടിക്കാണിച്ച് ഗൾഫ് സലഫിസം ഖുറാഫാത്താണെന്ന് പറഞ്ഞ് ഇവിടെ ആളുകളെ പിടിക്കുക. ഗൾഫിൽ പോയിട്ട് അതേ ഖുറാഫാത്തിനെ ന്യായീകരിച്ചിട്ട് അവരുടെ കൂടെ നിന്നിട്ട് പൈസ പറ്റുക. കാപട്യത്തിന്റെ ഉസ്താദുമാർ. എന്നിട്ട് ഇവർ ജനങ്ങളെ ഇതെല്ലാം വേഷങ്ങളാ കിട്ടുന്നത്. ഇവിടെ ജിന്ന് മനുഷ്യത്തിൽ പ്രവേശിച്ചാൽ അന്ധവിശ്വാസം, ഗൾഫിൽ പോയാൽ അത് യഥാർത്ഥ വിശ്വാസം അല്ലേ? അതിനു വേണ്ടിട്ട് എന്തെല്ലാം പ്രചരണങ്ങൾ ഇവർ അഴിച്ചുവിട്ടു. പക്ഷേ അൽഹംദുലില്ലാ, ഇവരെത്ര കുപ്രചരണം നടത്തിയിട്ടും ഒരു കെ എൻ എമ്മുകാരനെ എങ്കിലും കൂടെ നിർത്താൻ ഇവർക്ക് സാധിച്ചോ? സാധിച്ചില്ല. എന്താ കാര്യം? ഇവർക്ക് ഇതിൽ നസീഹത്തില്ല എന്ന് ആളുകൾക്ക് കേട്ടവർക്കറിയാം. കൊറേ അബദ്ധത, അങ്ങനെ പറയുന്നു കെ എൻ എമ്മുകാർ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയല്ലാതെ അത് അതിന്റെ വസ്തുത എന്താണ്? ഖുർആനിൽ എന്താണ്? റസൂലിന്റെ ഹദീസിൽ എന്താണ്? സഹാബത്ത് എങ്ങനെയാ മനസ്സിലാക്കിയത്? അത് പറഞ്ഞു കൊടുക്കാൻ അവർ തയ്യാറായില്ല. കൊളങ്കലക്ക് മീൻ പിടിക്കാൻ മാത്രം ശ്രമിച്ചു. അതിനു വേണ്ടി അവർ കണ്ടുപിടിച്ചതാണ് മുജാഹിദുകൾ ശിർക്കിലേക്ക്. പേരോട് മുസ്യാർ കൊണ്ടോട്ടിയിൽ വന്ന് പ്രസംഗിച്ചു, ഇരുമ്പുഴി വന്ന് പ്രസംഗിച്ചു. എന്താ അവലംബം? ഇതേ ക്ലിപ്പുകൾ, ഇവർ കൊടുത്ത ക്ലിപ്പുകൾ. അവസാനം ഞാൻ ഇരുമ്പുഴി അച്ഛന് മറുപടി പറഞ്ഞിട്ടുണ്ട്, 7.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ പ്രസംഗം നിങ്ങൾ കേൾക്കണം, പ്രചരിപ്പിക്കണം.
അത് പറയാൻ കാരണം എന്താ അറിയോ? മുജാഹിദുകൾ ശിർക്കിലേക്കോ എന്നാണ് അതിന്റെ ടൈറ്റിൽ. മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയിട്ടില്ല, ശിർക്കിലേക്ക് പോകുന്ന പ്രശ്നവുമില്ല. പക്ഷെ ശിർക്കിനെ സംബന്ധിച്ചുള്ള പേടി ഞങ്ങൾക്ക് എന്നുമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പേടി ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന്ന നുശ്രിക ബിക ശൈഅൻ വഅനഅലം വാസ്തഗ്ഫിർക ലിമാ ലാ അഅലം. പടച്ചവനെ, അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, അറിയാതെ ഞാൻ പങ്കു ചേർക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ നിന്നോട് ഇതാ പൊറുക്കല്ല തേടുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ നാം ശിർക്കിൽ എത്തിപ്പെടുന്നതിനെ സംബന്ധിച്ച് നാം ഭയപ്പെടണം. നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട കാര്യം തന്നെയാണത്. പക്ഷേ മുജാഹിദുകൾ ഒരിക്കലും ശിർക്കിന്റെ മാർഗത്തിലേക്ക് പോയിട്ടില്ല, പോകുകയുമില്ല. തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തെ പിന്മാറ്റിയെങ്കിൽ മാത്രമേ ശിർക്കിന്റെ വൈതാളികർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി അവർ എല്ലാവരെയും കൂട്ടുപിടിക്കുന്നു. ഈ കുബൂരികൾ ഇന്ന് ആരെയാ കൂട്ടുപിടിക്കാത്തത്? രാഷ്ട്രീയക്കാരെയും ഭരണസ്വാധീനത്തെയും കൂട്ടുപിടിക്കുന്നു. ഒക്കെ കഴിഞ്ഞപ്പോ ജിന്നനെയും ശൈത്താനെയും മടവൂരിയെയും കൂട്ടുപിടിച്ചിരിക്കുന്നു. എന്നിട്ടെന്താ കെ എൻ എമ്മിന് വരാൻ പോണത്? കെ എൻ എമ്മിനൊന്നും വരാൻ പോണില്ല. കെ എൻ എം പറയുന്ന ആദർശം പവിത്രമായ ആദർശമാണ്, ഖുർആനിലും സുന്നത്തിലും ഉള്ള ആദർശം മാത്രമാണ്. ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ കുബൂരികളുടെ നവീകരണത്തിലേക്ക് കൂടി കുറച്ച് കടക്കുകയാണ്. എന്താ നവീകരണത്തെ കുറിച്ച് അവരുടെ വാദങ്ങൾ? ഇപ്പോ ചൊവ്വായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ എന്ന് നമ്മൾ ഓരോരുത്തരും നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് കുബൂരി പറയാണ്, ഇവിടെ ഖുർആൻ പറഞ്ഞത് എത്ര ലളിതമായ ഒരു ആശയമാണ്, നമ്മൾക്ക് എല്ലാവർക്കും തിരിയുന്ന ഒരു യാഥാർത്ഥ്യം. നേരായ ഇസ്ലാം ഏതാണ് എന്ന് വിശദീകരിച്ച് തരുന്നിടത്ത് അള്ളാഹു പ്രയോഗിച്ചത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം എന്നല്ല. സിറാത്തൽ ഖുർആനി വസുന്ന എന്നല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹി, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ എന്നാണ്. ആരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത്? നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹുകൾ. കണ്ടോ, മഹാന്മാരെ മാർഗത്തിലാണ് ചേർക്കണമെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ കിതാബിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലല്ല. അപ്പൊ മഹാന്മാരെ മാർഗം പിൻപറ്റണം എന്നാ ഞങ്ങൾ പറയണത്? അതന്നെയാണ് ഫാത്തിഹ സൂറത്തിലും പറയണത്. ഇവര് പറയണതോ കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. തെറ്റിദ്ധരിപ്പിക്കണ രൂപം കണ്ടോ? വാസ്തവത്തിൽ എന്താ, ഈ അള്ളാഹു അനുഗ്രഹിച്ചവർ നബിമാരാണ്, സിദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സാലിഹുകളാണ്. എവിടുന്ന അറിഞ്ഞത്? കിതാബിന്ന്, ഖുർആനിന്ന്. അള്ളാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ അവർ അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂടെയായിരിക്കും. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹുകൾ ഇവരുടെ കൂടെ അവർ പരലോകത്ത് എത്ര നല്ല കൂട്ടുകാർ. അപ്പൊ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ പാത എന്നതിന്റെ ഉദ്ദേശം ഈ പറഞ്ഞ മഹാന്മാരാണ് എന്നതുപോലും നമുക്ക് കിട്ടുന്നത് എവിടുന്ന? കിതാബിനും സുന്നത്തുനിന്നും. ഈ പറഞ്ഞ മഹാന്മാരാരെങ്കിലും പറഞ്ഞോ കിതാബും സുന്നത്തും അല്ല ഞങ്ങളെ മാർഗം പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ വേദഗ്രന്ഥവും അതിന്റെ വിശദീകരണവുമായ നബിചര്യയും അല്ല ഞങ്ങൾ അവലംബിക്കുന്നത് എന്ന് അവര് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെ മുമ്പുള്ള മഹാന്മാർ എഴുതി വെച്ച കാലകീലകളാ ഞങ്ങൾ അവലംബം പറഞ്ഞിട്ടില്ല. നബിമാരും സിദ്ദീഖുകളും ശുഹദാക്കളും സാലിഹുകളും ഒക്കെ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലും ആ വഹീനെ പ്രതിദാനം ചില പ്രവാചകന്മാരുടെ ജീവചര്യയുടെ അടിസ്ഥാനത്തിലുമാണ് അവരോരോരുത്തരും ജീവിച്ചത്. അപ്പൊ കിതാബും സുന്നത്തിന്റെ ഈ മാർഗം തന്നെയാണ് മഹാന്മാരുടെ മാർഗവും. മഹാന്മാരുടെ മാർഗവും കിതാബും സുന്നത്തിന്റെ മാർഗവും രണ്ടും രണ്ടാണെന്ന് മുസ്ലിയാക്കന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഒന്നൊന്ന് എതിരാണെന്ന് പ്രചരിപ്പിക്കുന്നു. വാസ്തവത്തിൽ മഹാന്മാരുടെ മാർഗം അത് കിതാബിന്റെയും സുന്നത്തിന്റെയും മാർഗമാണ്. കിതാബിനും സുന്നത്തിലും എന്തുണ്ടോ അത് കൂട്ടാതെയും കുറക്കാതെയും ജീവിതത്തിൽ പകർത്തുകയാണ് മഹാന്മാർ ചെയ്തിട്ടുള്ളത്. ഇമാം മാലിക് തന്റെ മുഖത്തയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്, നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും. തറക്തു ഫീകും ശൈഐനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു കൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി പിഴക്കുന്നതേയല്ല. അള്ളാഹുവിന്റെ ഇവരെ മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ട മാർഗം എന്താണെന്ന് ഒരു സംശയത്തിനുമിടമില്ലാത്ത വിധം നമുക്ക് വിവരിച്ചു തരികയാണ്.
കാലം മാറി വരാം, നാട്ടിൽ പല പുരോഗതികളും ഉണ്ടാകാം, പുതുമകൾ പലതും ഉണ്ടാകാം, പക്ഷേ മതത്തിൽ പുതുമ വരുത്താൻ പാടില്ല. നിങ്ങൾ മതത്തിൽ ഉറച്ചു നിൽക്കണം, പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കണം. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈലാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഖു അൻഹാ ഇല്ലാ ഹാലികുൻ. ഞാൻ നിങ്ങളെ വിട്ടേച്ച് പോകുന്നത് തെളിഞ്ഞു നിൽക്കുന്ന വെള്ളി വെളിച്ചം പോലെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു മാർഗത്തിലാണ്. അതിന്റെ രാവ് പകൽ പോലെ പ്രകാശപൂരിതമാണ്. സ്വയം നശിക്കാൻ തീരുമാനിച്ചവനല്ലാതെ ആ മാർഗത്തും തെറ്റിപ്പോകുന്നതേ അല്ല. കണ്ടോ, വഴിയറിയാതെ തപ്പിത്തടയുന്ന, സംശയാലുക്കളായി നോക്കി നിൽക്കുന്ന, അന്തിച്ച് പരിഭ്രമിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ച് പോയിട്ടില്ല. തിളങ്ങി വിളങ്ങി നിൽക്കുന്ന, ഏതൊരാൾക്കും നോക്കിക്കാണാവുന്ന മാർഗം മഹജ്ജത്തുൽ ബൈളാ, അതിലാണ് റസൂൽ നമ്മെ വിട്ടേച്ച് പോയിട്ടുള്ളത്. നിങ്ങൾ അറിയണം, ഈ മതത്തെ ഒന്നും കൂട്ടിച്ചേർക്കാൻ ബാക്കി വെച്ചുകൊണ്ട് റസൂൽ വഫാത്തായിട്ടില്ല. മുസ്ലിയാക്കന്മാർ പറയുന്നത് കേട്ടാത്തോന്ന, മൊത്തത്തിൽ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു, ബാക്കിയൊക്കെ ഞങ്ങൾ ഉസ്താദുമാർ കാലാകാലങ്ങളിൽ പറഞ്ഞുതരും മക്കളെ എന്നും പറഞ്ഞിട്ട് റസൂലങ്ങ് വഫാത്തായി. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ റബീഉൽ അവ്വൽ കഴിഞ്ഞ റബീഉൽ ആഖിറ, ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായി കൊണ്ടാടുന്നു. ഓരോ വർഷവും കൂടുകയാണ്. ഇക്കുറി ഇഷ്കേ റസൂൽ ആയിരുന്നു. എന്താ ഇഷ്കേ റസൂൽ? പ്രവാചകനോടുള്ള അനുരാഗം. ഇഷ്ക് എന്ന് പറഞ്ഞാല് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തിന് മഹബ്ബത്ത് എന്നാണ് ഖുർആൻ ഉപയോഗിച്ച വാക്ക്. സ്നേഹം ഇഷ്ക് എന്ന് പറയുമ്പോൾ അത് കാമത്തിൽ ചാലിച്ചെടുത്ത സ്നേഹമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള, കാമുകിയും കാമുകനും തമ്മിലുള്ള കാമനിബദ്ധമായ സ്നേഹം, അതിനാണ് ഇഷ്ക് എന്ന് പറയാ. മൈശൂഖ് എന്ന് പറഞ്ഞാൽ കാമുകനാണ്. കണ്ടോ, അങ്ങനത്തെ ഒരു സ്നേഹമാണോ റസൂലിനോട്? അനുരാഗാത്മകമായ സ്നേഹമാണോ? അല്ലല്ലോ, അതല്ലല്ലോ ഉണ്ടാകേണ്ടത്. പക്ഷേ ഇവർക്ക് സൂഫിസമാണ് ഇഷ്ടം. സൂഫികളാണ് അള്ളാഹുവിന്റെ റസൂലിനെ മൈശൂഖായി ഗണിക്കുന്നത്, കാമുകനായി ഗണിക്കുന്നത്, എന്നിട്ട് കാമുകനോട് സംസാരിക്കും പോലെ സംസാരിക്കുന്നത്. അവർക്ക് റസൂലിനോടുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള സ്നേഹവും ഒക്കെ മനസ്സിലാകണമെങ്കിൽ ലൈലാ മജ്നുവിന്റെ കഥ പറയണം. മജ്നൂൻ ലൈല എങ്ങനെയാണ് സ്നേഹിച്ചത്, ആ കവിത അങ്ങോട്ട് പറയണം. അപ്പോഴേ അവർക്ക് ദൈവസ്നേഹവും പ്രവാചക സ്നേഹമൊക്കെ മനസ്സിലാകുള്ളൂ. ഈ അധപ്പതിച്ച വർഗത്തിന്റെ സൂഫിസമാണ് ഇഷ്കേ റസൂൽ എന്ന കാമ്പയിനിൽ മുഴച്ചു നിന്നത്. റസൂലല്ലയെ കുറിച്ച് എന്തൊക്കെയാണ് പാടിയത്? പാടി പാടി എവിടെ എത്തി? ലാ തുത്രൂനീക മാത്രത്തിൻ നസാറ ഈസ ബിൻ മറിയം ഇന്നമാന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലുഹു. എന്നെ നിങ്ങൾ അമിതമായി പ്രശംസിക്കല്ല കേട്ടോ. ഈസ ബിൻ മറിയമിനെ ക്രിസ്ത്യാനികൾ അമിതമായി വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തല്ലേ. ഞാൻ അള്ളാഹുവിന്റെ അബ്ദും അടിമയും അവന്റെ ദൂതനും മാത്രമാകുന്നു എന്ന് പഠിപ്പിച്ച റസൂലിന്റെ അനുയായികൾ അല്ലാന്റെ റസൂലിനെ എവിടെ എത്തിച്ചു? നസാറാക്കൾ അവരെ നബിയെ കുറിച്ച് പറഞ്ഞത്, ഈസനബിയെ കുറിച്ച് പറഞ്ഞത് നീ ഉപേക്ഷിക്കണം, അത് നീ പാടരുത് പറയരുത്, അതല്ലാത്ത എന്ത് നസാറാക്കൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ അവരെ നബിയായ ഈസ നബിയെ കുറിച്ച് പറഞ്ഞത് നീ ഉപേക്ഷിക്കണം, അത് നീ പാടരുത് പറയരുത്, അതല്ലാത്ത എന്ത് പ്രശംസ വേണമെങ്കിലും മുഹമ്മദ് നബിയെ കുറിച്ച് നീ പറഞ്ഞോ? ആരാണ് പറയുന്നത്? ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ച ഈജിപ്തുകാരൻ ബൂസീരി. അയാൾക്ക് പക്ഷപാതം പിടിപെട്ടപ്പോ നബിയെ പ്രശംസിച്ചുകൊണ്ട് കവിതയെല്ലാം നേർച്ചയാക്കി, കവിത ചൊല്ലിക്കഴിഞ്ഞു പക്ഷപാതം മാറി എന്നാണ് കഥ. ആ ബൂസീരി പറയാണ് നബിയെ കുറിച്ച്, ഈസാ നബിയെ കുറിച്ച് ദൈവപുത്രൻ എന്നാ ക്രിസ്ത്യാനികൾ പറഞ്ഞ്, അത് നീ പറയണ്ട, അതല്ലാത്തൊക്കെ പറഞ്ഞോ. ദൈവപുത്രൻ എന്ന് പറയണ്ടല്ലോ, ദൈവം തന്നെ അങ്ങ് പറഞ്ഞു. ദൈവം തന്നെ പറഞ്ഞാ പിന്നെ കുഴപ്പമില്ലല്ലോ. മീ മറ്റേ അഹ്മദും ഞാനെന്ന് സ്വന്തോവർ വീണ്ടും അയിനറ്റ അറബി ഞാനെന്നോവർ. മഹമ്മൂദ് മാലയിൽ പറയാണ്, മീ മറ്റേ അഹ്മദ് ഞാനാണ്, അയിനറ്റ അറബി ഞാനാണ്. എന്താ മീ മറ്റേ അഹ്മദ്? അഹമ്മദ് എഴുതിയിട്ട് മീം അങ്ങോട്ട് മാച്ചാൽ അഹദ്, അള്ളാഹുവിന്റെ പേരായ അഹദ് എനിക്കുണ്ട്. ആര് പറഞ്ഞു? മുഹമ്മദ് നബി പറഞ്ഞു. ശ്രീമാൻ പേരോട് എന്താ ചെയ്യുന്നത് പറയോ? മോനെ അഹമ്മദ് എന്ന് എഴുതി കാണിക്ക്. എഴുതിയില്ലേ? ഇനി മീം തട്ട്. അപ്പൊ എന്താള്? അഹദ്. ഒഹാബി പറയണെന്താ? അഹദ്. എന്താ തട്ടിപ്പ്? ഹർക്കത്ത് ഉണ്ടാകോ? ഖുറാഫി അറബി ഭാഷയിൽ എഴുതുമ്പോ അർക്കത്തും സുക്കൂനും ഇടോ? ഖുർആനും ഹദീസും അല്ലാതെ? അപ്പൊ അഹമ്മദ് നെയ്ത ഒരു അർക്കത്തും ഉണ്ടാവില്ല. മീമങ്ങ് വായിച്ച അഹദ് തന്നെ വായിക്കുക. അഹദ് ആരും വായിക്കൂല. അങ്ങനെ പദല്ല അറബിയില്.
അതാണ് മഹ്മൂദ് മാലക്കാരൻ പറഞ്ഞത് മീമറ്റ അഹമ്മദി. അത് നിങ്ങള് ഒരല്പം കൈക്രിയ ചെയ്തിട്ടുണ്ട്. പഴയ കോപ്പിയിലൊക്കെ മീ മുറ്റേന്നാണ്, എവിടെ ഇവർ മർക്കസിന്റെ ഇറക്കിയിലും കൂടി മീ മറ്റേന്നാണ്. മീ മുറ്റ അഹമ്മദ് എന്ന മീമുള്ള അഹമ്മദ്, ആ എന്നാ മീമുള്ള അഹമ്മദ് എന്ന ഹാളുള്ള അഹമ്മദ് ദാലുള്ള അഹമ്മദ് അതൊന്നും പറയുന്നേ കണ്ടോ, തട്ടിപ്പ് വേഗം പൊളിയും. അയിനറ്റ് അറബി മോനെ അയിനൊന്നും എഴുതി കാണിക്ക്, അറബി അയിനങ്ങ് തട്ട് റബി. അപ്പൊ എവിടെ റബ്ബ് എന്ന് കിട്ടിയോ, അറബ് എന്നാ എഴുതുന്നത്, എന്നിട്ട് അയിന് തട്ടുന്നത് കവിത കൊണ്ടി അറബി എന്ന് പറഞ്ഞതാ കണ്ടോ, അറബ് എന്ന് എഴുതിട്ട് അയിനങ്ങ് തട്ടിയ റബ്ബ്. മാത്രല്ല ഇവരെ വേറൊരു മൗലി സരന്ദീപ് മൗലിദ്, സരന്ദീപ് എന്നാല് ശ്രീലങ്ക, ശ്രീലങ്ക മൗലിദിൽ എന്താ പറഞ്ഞത്, فلما اراد الله اظهار ما في الاعيان ثابته وامرارها في الخارجه ثابته اوصل الميم باسمه الاحد واكمل به المراتب ذوات الادد فصار احمود محمودا من الصمد. അള്ളാഹു മുഹമ്മദ് നബിയുടെ പ്രകാശത്തെ പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോൾ തന്റെ പേരായ അഹദിനോട് നീമിനെ ചേർത്തു, എന്നിട്ടെല്ലാ പദവികളും പൂർത്തിയാക്കി കൊടുത്തു, അങ്ങനെ അഹമ്മദ് മഹമൂദായി. അപ്പൊ അഹദിൽ മീമ് ചേർന്ന് തന്നെയാണ് അഹമ്മദ് എന്ന് സരന്ദീപ് മൗലിദിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവ പുത്രൻ എന്ന് പറയണ്ട, ദൈവം തന്നെ പറഞ്ഞോ എന്ന് മാത്രല്ല, വഹദത്ത് എന്ന് പറഞ്ഞ അവരെ തൗഹീദ് എന്നാണ് എന്താണ് വിചാരിച്ചത്. ഇവരെ തൗഹീദ് എന്നാ സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാകലാണ്, അതാ തൗഹീദ്. വഹദത്ത് മാല എന്നൊരു മാലുണ്ട്, സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാകുന്നത് എങ്ങനെയാണ് ആ മാലി പറയുന്നത്, ആദി ഓളി വായി ആദി താൻ വെളി വായി അത് പിന്നെ ആദമായി വന്ന് ലുഹൂറായി അംബിയ ഔലിയ ആയി വന്ന് വന്ന് അവസാനം മക്കത്തതു തന്നെ വന്ന്. ആദി എന്ന് പറഞ്ഞ പടച്ചവൻ, അത് ഒളിവായി, ഒളി തന്നെ വെളിച്ചം, അത് പിന്നെ വെളിവായി ആദമായി പുറത്തു വന്നു, പിന്നെ അമ്പിയാക്കളായി വന്നതും ഔലിയാക്കളായി വന്നതും ഒക്കെ ആ അള്ളാഹു തന്നെയാണ്. അപ്പൊ അള്ളാഹ് എന്ന് പറഞ്ഞാലും ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാലും നൂഹ് നബി എന്ന് പറഞ്ഞാലും മൊയ്തീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. അവസാനം മക്കത്തുതിച്ച നബിയും ആ അള്ളാഹ് തന്നെയാണ്. സാക്ഷാൽ വിരാട് പുരുഷൻ ഇൻസാനുൽ കാമിൽ മുത്തു റസൂലാണ്. മറ്റെല്ലാ വിരാട് പുരുഷന്മാരും മുത്തു റസൂലിന്റെ ദർപ്പണങ്ങൾ മാത്രം. വഹദത്ത് മാല വ്യാഖ്യാനത്തിൽ കെ വി എം പന്താവൂർ എഴുതാണ്, അഹമ്മദിലെ മീമു പോയാൽ അഹദായി, അഹദിൽ മീമു ചേർന്നാൽ അഹമ്മദുമായി. ഇതൊരു പരമരഹസ്യമാണ്. എന്താ രഹസ്യം, ശങ്കരാചാര്യരുടെ അദ്വൈതത്തിന്റെ രഹസ്യം. കല്ലിലും കരടിലും പൂവിലും പൊരുളിലും ദൈവമിരിക്കുന്നു, എല്ലാം ദൈവത്തിന്റെ അംശമാണ് എന്ന വഹദത്തുൽ വുജൂദ നോമനെ പേരിട്ട സാക്ഷാൽ അദ്വൈതം ഇവർ പ്രചരിപ്പിക്കുകയാണ്. ഈ പ്രചരിപ്പിക്കുന്ന അദ്വൈതവാദങ്ങളൊക്കെ മൗലൂദ് കിതാബുകളിലൂടെ അച്ചടിച്ചു വിട്ട് ഇക്കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസം മുഴുവനും അതായിരുന്നു പാടി നടന്നിരുന്നത്. എന്നിട്ടോ അങ്ങനെ ചൊല്ലി നടന്നാൽ അതിന് ഉഹദ് മലയോളം സ്വർണമുണ്ടെങ്കിൽ മൗലീദിന് വേണ്ടി ചെലവഴിക്കുമെന്ന് ഹസൻ ബസരി പറഞ്ഞിരിക്കുന്നു. ഇതാണ് തെളിവ്. കണ്ടോ ആരാ പറയുന്നത്, സയ്യിദ് ബക്രി. അയാൾ എന്ന് ജീവിച്ചാളാ, ഈ അടുത്ത കാലത്ത് ജീവിച്ച ഈജിപ്തുകാരൻ. അയാൾ അസംബസരിനെ കണ്ടിണോ, ഇല്ല. അസംബസരി ആരാ, താബി പണ്ഡിതൻ. ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷം അയാൾ പറഞ്ഞ ഇച്ചങ്ങായിക്ക് എവിടുന്ന് കിട്ടി, അതിന്റെ സനദുണ്ടോ, ഏതെങ്കിലും കിതാബിൽ പറഞ്ഞു, അതൊന്നുമില്ല. ഖുറാഫിക്ക് പിന്നെ അതിന്റെ ആവശ്യമല്ലല്ലോ. ഉഹദ് മലയോളം സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് മൗലിദിന് ചെലവഴിക്കുമായി. അപ്പൊ ഇത്രമാത്രം കൂലിയുള്ള കാര്യം അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞോ, ഇല്ല. റബീഉൽ അവ്വലിന്റെ പോരിശ 12 മാസങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, അതിൽ 4 മാസം പവിത്ര മാസമാണ്, 1 മാസം റമദാനാണ് പറഞ്ഞു. റബീഉൽ അവ്വലിനെ കുറിച്ച് മിണ്ടിയില്ല. 10,000 ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ ബാബു ഫളിൽ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിന്റെ ശേഷത പറയുന്ന ഒരു അധ്യായം ഉണ്ടോ, ഒരു ഹദീസ് ഉണ്ടോ, ഇല്ല. 22 റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ റസൂല് നബിയായതിനു ശേഷം ജീവിച്ചു. ആദ്യത്തെ 40 നമുക്ക് വിട്ടേക്കാം. 23 റബീഉൽ അവ്വൽ വഫാത്തായി. ഈ കണ്ട് 22 റബീഉൽ അവ്വൽ എന്തെങ്കിലും ഒരു ആഘോഷം റസൂല് സംഘടിപ്പിച്ചോ? ഇന്നത്തെ പോലെ വിപുലമായിട്ടൊന്നും വേണ്ട, വളരെ ലളിതമായി ലഘുവായി, ഇല്ല, സംഘടിപ്പിച്ചില്ല. വേണ്ട, സഹാബത്ത് സംഘടിപ്പിച്ചോ? 110 അവസാനത്തെ സഹാബി മരിക്കുന്നത്. റസൂല് മരിക്കുമ്പോ 9 ഭാര്യമാർ ഇവിടെ ബാക്കിയുണ്ട്. 48 ജീവിച്ച ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉണ്ട്. 53 ജീവിച്ച മറ്റൊരു ഭാര്യയുണ്ട്. 35 ജീവിച്ചവർ, 18 ജീവിച്ചവർ. ആരെങ്കിലും കൊണ്ടാടിയോ? ആരും കൊണ്ടാടിയില്ല. എന്നിട്ട് പറയാണ് ഉഹദ് മലയോളം കൂലിണ്ട്. എന്നാ മൗലിദ് ഉണ്ടായത്?
മൂന്ന് നൂറ്റാണ്ടിന് ശേഷമാണ് മൗലിദ് ആഘോഷിക്കുക എന്ന ഏർപ്പാട് ഉണ്ടായത്, പുതുതായി ഉണ്ടായത് എന്ന് സഹാബി പറഞ്ഞിരിക്കുന്നു. കണ്ടോ? അപ്പൊ 300 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായ ഒരു സംഗതി എങ്ങനെയാണ് ഇസ്ലാം ദീൻ ഉൾപ്പെടുകയെന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് പോലും ഈ കുബൂരികളെ കൂടെ വാലാട്ടികളായി നടക്കുന്ന കൗമിനില്ലാതെ പോയി. അവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവസാനത്തെ ഹജ്ജിൽ അള്ളാഹു ഇറക്കിയ ആയത്ത് കല്ലിൽ കൊത്തിവെച്ചതുപോലെ മുജാഹിദുകളെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏതാണ് ആ ആയത്ത്? ഒരായത്തിന്റെ കഷ്ണമാണത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാം മദീന. ഇന്നിതാ നിങ്ങളുടെ മതത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ വഹിയാകുന്ന അനുഗ്രഹം സമ്പൂർണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇനി ഒന്നും മതത്തിൽ കൂട്ടിച്ചേർക്കാൻ ബാക്കി വെച്ചിട്ടില്ല. മൊത്തത്തിൽ ചിലതൊക്കെ പഠിപ്പിച്ച് ബാക്കിയൊക്കെ ഉസ്താദന്മാർ പറഞ്ഞു തരുന്നതിന് വിട്ടുപോയിരിക്കുകയല്ല. അങ്ങനെ കൂട്ടിച്ചേർക്കാനുള്ള ലൈസൻസ് ആർക്കും അള്ളാഹു നൽകിയിട്ടില്ല. അയാൾ എത്ര കിതാബോധി ആളാകട്ടെ, അയാളെ താടിയും തലപ്പാവും എത്ര വലുപ്പം ഉണ്ടാകട്ടെ, ഇസ്ലാമിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല. അതാണ് ഇതിലില്ലാത്ത വല്ലതും ഇതിൽ പെടാത്ത വല്ലതും ഈ ദീനിൽ ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് തള്ളിക്കളയേണ്ടതാണ്, അത് സ്വീകാര്യമല്ല, അള്ളാഹു സ്വീകരിക്കൂല. എത്ര ഇഖ്ലാസിൽ ചെയ്തിട്ടും കാര്യമല്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നു, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നു, മരിച്ച വീട്ടിൽ 3, 7, 14, 40 ആണ്ടോടാണ്ട് തികയുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു, കുടുംബങ്ങളെ തീറ്റിക്കുന്നു. എന്താ ഇയാളുടെ വിശ്വാസം? ഇത് കൊടുത്താൽ മരിച്ചവന് മോക്ഷം കിട്ടും, മരിച്ചവൻ രക്ഷപ്പെടും. ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്ന് കിട്ടി? കാക്ക കാരണവന്മാരായിട്ട് അങ്ങനെയാ ചെയ്തു വരുന്നത്. അങ്ങനെ ചെയ്താ കൂലി ഉണ്ടെന്നാ പല ബഹുമാനപ്പെട്ടവരും പറയുന്നത്, അല്ലേ? ഇങ്ങനത്തെ ഒരു ഏർപ്പാട് അള്ളാഹുവോ അവന്റെ റസൂലോ കാണിച്ചു തന്നിട്ടില്ലാത്ത ഈ ഒരു ഏർപ്പാട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പ്രമാണത്തിലുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പോലും അവർ മെനക്കെടുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതെല്ലാം മതത്തിൽ പിൽക്കാലത്ത് കടത്തി കൂട്ടപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുകയാണ്, നമ്മൾ എത്ര ഇഖ്ലാസിലാ അതൊക്കെ ചെയ്യണത്, നമുക്ക് കൂലിട്ടെന്ന് വിചാരിച്ചിട്ടല്ലേ, നമുക്കിത് വല്ല ഭൗതിക നേട്ടം, നമുക്ക് ചെലവല്ലേ, 2 പേർ അരിയും 50 കിലോ ഇറച്ചിയും പിന്നെ അതിന്റെ മെനക്കെടും പായും പന്തലും ചെമ്പും ചെറുക്കും ഞങ്ങൾ വെറുതെ ചെയ്യാം അതൊക്കെ. അപ്പൊ ഇഖ്ലാസോട് കൂടി അങ്ങ് ചെയ്താൽ മതി, അല്ല അങ്ങ് സ്വീകരിച്ചോളുന്ന. മാത്രല്ല ഭക്ഷണം കൊടുക്കൽ നല്ല കാര്യല്ലേ, അതിലിപ്പോ എന്താ തെറ്റ് എന്നിങ്ങോട്ട് ഒരു ചോദ്യവും. ഭക്ഷണം കൊടുക്കണത് നല്ല കാര്യമാണ്, പക്ഷെ മരിച്ച വീട്ടിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം? ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണെന്ന് എവിടുന്നാ നമുക്ക് കിട്ടിയത്? റസൂല് പഠിപ്പിച്ചിട്ടല്ലേ, ഖുർആൻ പഠിപ്പിച്ചിട്ടല്ലേ, ആ റസൂൽ അത് ചെയ്ത് കാണിച്ചോ. റസൂലിന്റെ ഭാര്യമാരും മരിച്ചില്ലേ, മക്കൾ മരിച്ചില്ലേ, സഹാബത്ത് മരിച്ചില്ലേ, അവിടെ എന്റെ ഭക്ഷണം കൊടുക്കുന്നതിനെ പുണ്യമറിഞ്ഞ റസൂല് ഭക്ഷണം കൊടുക്കാതിരുന്നത്? അതാണ് ചോദിക്കേണ്ടത്. മൗലീദിനെ ന്യായീകരിക്കാൻ മുസ്ലിയാക്കന്മാർക്ക് 1000 നാവാണ്. കാരണം എന്താ? അതവര് വയറ്റുപഴപ്പിന്റെ മാർഗമാണ്, കടം വീടുന്ന മാസമാണ്, വീട്ടിൽ പോകാത്ത മാസമാണ്. ആ കാരണം നല്ല വരുമാനമാണ്, നല്ല വരുമാനം. അതുകൊണ്ട് തന്നെ മുസ്യാക്കന്മാർ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഒരു മുസ്യാരി പറയുന്നത് 40 ആയത്ത് തെളിവുണ്ടെന്നാ സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ എന്ന പുസ്തകത്തിൽ. എത്ര ആയത്ത്? 40 ആയത്ത്. എന്നാ അതുണ്ടായത്? 300 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇക്കഴിഞ്ഞ 300 കൊല്ലത്തെ സഹാബികൾക്ക് താബികൾക്ക് താബിഉത്താബിങ്ങൾ അവരാണ് ആദ്യത്തെ 300 കൊല്ലം ജീവിച്ചവർ, അല്ലേ? അലവലാദികൾ ജീവിച്ച 300 കൊല്ലം അല്ലല്ലോ അത്, ആദ്യകാലത്തെ ഉത്തമ നൂറ്റാണ്ടാണ്. അവർക്ക് ആർക്കും ഈ 40 ആയത്തിൽ ഒളിഞ്ഞു മറഞ്ഞു കിടക്കുന്ന മൗലീദ് കണ്ടെത്താൻ സാധിച്ചില്ല. മൂന്നിയൂർക്കാരൻ അംശക്കോയ വന്നിട്ട് മാന്തി പുറത്തെടുത്താ പോയി 40 ആയത്ത്. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഖുറാഫി തന്നെ ആകണം. ബുദ്ധി മുസ്ലിയാരെ കാലിന്റെ തൊട്ട് പണയം വെക്കണം. ഞമ്മക്ക് 4 ആയത്ത് തിരിഞ്ഞില്ലാർന്നാ കുഴപ്പമില്ല, 1400 കൊല്ലം കഴിഞ്ഞ് ജനിച്ചോലാ നമ്മള്. ഈ കാലത്ത് ഒരു പണ്ഡിതന് തിരിഞ്ഞില്ല, അല്ലെങ്കിൽ 2 പണ്ഡിതന്മാർക്കോ 10 പണ്ഡിതന്മാർക്കോ 100 ആൾക്കോ തിരിഞ്ഞില്ലാർന്നാ കുഴപ്പമില്ല. അന്ന് സഹാബത്തിന് തിരിഞ്ഞില്ല, താബികൾ ആർക്കും തിരിഞ്ഞില്ല. അന്ന് ആർക്കും ഒരാൾക്ക് തിരിഞ്ഞില്ല എന്നല്ല, ആർക്കും തിരിഞ്ഞില്ല. കാരണം എന്താ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരാഘോഷിക്കൂലേ, അവരാഘോഷിക്കൂലേ, അവരാരെങ്കിലും ഈ മൗലിദ് കൊണ്ടാടിയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ചോദിക്കാണ് സാധാരണക്കാരൻ, ഞങ്ങളിപ്പൊ മൗലീദിന് ചെയ്യണത് എന്താ തെറ്റ്? വല്ല വ്യഭിചാരോ കള്ളുകുടിയോ കത്തിക്കുത്തോ മോഷണോ ഒന്നും അല്ലല്ലോ ഞങ്ങൾ ചെയ്യണ. എന്താ? ഞങ്ങളിപ്പോ റസൂലിന്റെ പേരിൽ സലാത്തിയല്ലോ, അത് തെറ്റാ?
ഞങ്ങള് പിന്നെ റസൂലിന്റെ മധു പറഞ്ഞുകൊണ്ട് പാടും പ്രസംഗിക്കും എഴുതും ലഘുലേഖർക്കും, അത് തെറ്റാ? പിന്നെ ഏതാ തെറ്റ്? ഭക്ഷണം കൊടുക്കണ തെറ്റ്? ഇങ്ങനെ അഭിപ്രായമുണ്ട് ഭക്ഷണം കൊടുക്കണത് തെറ്റാന്ന്. ഞങ്ങളും ഞങ്ങളെ കുടുംബങ്ങളും കൂട്ടുകാരും സുഹൃത്തുക്കളായ മുസ്ലിമീങ്ങളൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും റസൂലിന്റെ പേരിൽ സന്തോഷിച്ചുകൊണ്ട്, അത് തെറ്റാ? ഭക്ഷണം കൊടുക്കുന്നത് തെറ്റല്ലല്ലോ, സലാത്തിയല്ലവും തെറ്റല്ല, മധു പറഞ്ഞവും തെറ്റല്ല. പിന്നെന്താ അപ്പൊ ഞങ്ങളൊന്ന് പ്രസംഗിക്കണ തെറ്റ്? ഏതാ ഇതിൽ തെറ്റ്? തെറ്റേതാ? പണ്ട് തേങ്ങാക്കള്ളം കോടതി ചെന്ന മാതിരിയാ, തേങ്ങ കട്ടോനെ കോടതി വിസ്തരിക്ക. അപ്പം പറയാണ്, ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു അപേക്ഷ, എന്റെ ഇത് ഇതൊന്ന് കേൾക്കണം ദയവായി. ആ പറഞ്ഞോളൂ, മുൻസിപ്പ് പറഞ്ഞു പറഞ്ഞോളൂ. അപ്പൊ ഇയാള് പറയാണ്, ബഹുമാനപ്പെട്ട കോടതിയോട് ചോദിക്കട്ടെ, തെങ്ങുമ കയറുന്നത് തെറ്റാണ് സർ? അല്ല, തെറ്റല്ല സാർ. തെങ്ങിന് മേലെ കയറിയ തേങ്ങ വലിച്ച് താഴെ ഇടുന്നത് തെറ്റാണോ? അല്ല, മേലെ ഇട്ടാ താഴെ എത്തൂല സാർ. അത് വീട്ടിൽ എടുത്തുകൊണ്ടുപോകുന്നത് തെറ്റാണോ? തെറ്റല്ല. വീട്ടിൽ കൊണ്ടുപോയ തേങ്ങ അരക്കുന്നത് തെറ്റാണ് സാർ? വിൽക്കുന്നത് തെറ്റാണ് സാർ? അല്ല. എന്താ തെറ്റ്? കയറിയത് ആരാന്റെ തെങ്ങുമ്മയാണ്, അതേ തെറ്റുള്ളൂ, വേറെ തെറ്റൊന്നുമില്ല. അല്ലേ? വ്യഭിചാരവും വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്താ വ്യത്യാസം? നിക്കാഹ് ചെയ്തിട്ടില്ല എന്ന് മാത്രം, വേറെ ഒക്കൊന്നും തന്നെയല്ലേ? അങ്ങനെ ന്യായീകരിച്ചാലോ? അതിൽ ഓരോന്നും എടുത്തിട്ട് ന്യായീകരിക്കാം, ഇത് തെറ്റാ ഇത് തെറ്റാന്ന് ചോദിച്ചാ നിക്കാഹ് കഴിച്ചിട്ടില്ല എന്നുള്ള തെറ്റ്. ഇങ്ങനെ മുസ്ലിയാക്കന്മാർ ന്യായീകരിച്ച വ്യഭിചാരത്തിൽ ന്യായീകരിക്കൂലേ? സലാത്ത് തെറ്റാ, മധു തെറ്റാ, ഭക്ഷണം കൊടുക്കൽ തെറ്റാ, അത് റബിയുൽ അവ്വലിന് പ്രത്യേകത ഒക്കെ ചെയ്തതാ തെറ്റ്. റബിയുൽ അവ്വലിന് പ്രത്യേകം സലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? നമുക്ക് ചെല്ല. റബിയുൽ അവ്വലിന് പ്രത്യേകം മധു പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ചെല്ല, മധു പറയാ. റബിയുൽ അവ്വലിന് പ്രത്യേകമായിട്ട് നബിയെ പ്രശംസിച്ച് പാട്ടുപാടിയിട്ടുണ്ടോ? ചെല്ല. ഇക്കോ ഇപ്പൊ ഇങ്ങനെ ഈ റബിയുൽ അവ്വൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്ത് ബസ് നിർത്തിയപ്പോ അവിടെ പരസ്യമായി കിസ് മത്സരം നടത്താം മൂല്യാരുട്ടികൾ, ഏയ് ആഹ്ലാദം കൂടിയിട്ടേ. അപ്പൊ ഒരു ചോദ്യം, എന്താ ചോദ്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലീദ് കൊണ്ടാടിയ സഹാബിന്റെ പേര് പറ. കിസ് മാസ്റ്റർ ചോദ്യം, കുട്ടികളൊക്കെ മേപ്പിട്ടുക്ക, അങ്ങനെ സഹാബി ഉണ്ടോ? അപ്പൊ ഏതോ ഒരു മൗലിയർ പഠിപ്പിച്ച കുട്ടിയുണ്ട്, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കൊടുക്ക് മാർക്ക്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു 300 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായ മൗലൂദേ മൂപ്പര് ഒറ്റക്ക് അന്ന് കൊണ്ടാടിയത്. എന്താ സംഗതി? നബിയെ ഇകഴ്ത്തിക്കൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ഖുറൈശി കവികൾ അറബിയിൽ കവിത രചിച്ചപ്പോ കവിതയിലൂടെ തന്നെ അതിന് മറുപടി കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലെ, വാളുകൊണ്ട് താങ്കളെ സഹായിക്കുന്ന ഞങ്ങൾക്ക് നാവുകൊണ്ട് താങ്കളെ സഹായിച്ചുകൂടെ? ആരുണ്ടതിന്? ഞാൻ തന്നെ നബിയെ. ആ എങ്കിൽ താങ്കളെ അല്ലാഹു ജിബ്രീലിനെ കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. പക്ഷേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റബിയുൽ അവ്വൽ മാസം മാത്രമാ പാട്ടുപാടിയെന്ന് തന്നെ, റബിയുൽ ആഖിർ ജമാഅത്തിലൊന്നും റജബിൽ ശഅബാനിലൊന്നും പാടിയിരുന്നില്ലേ? റബിയുൽ അവ്വൽ പ്രത്യേകം പാട്ട് പാടിയിരുന്നോ? ഉണ്ടെന്ന് തെളിയിക്കാൻ ഒരൊറ്റ കുബൂരിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഹസ്സാൻ ഇബ്നു സാബിത്തിനെ ദീവാൻ എടുത്തു നോക്കൂ, അതാണോ നിങ്ങൾ മുമ്പിൽ വെച്ച് പാടുന്നത്? അല്ലല്ലോ. ഇവര് പാടുന്ന മൗലൂദൊക്കെ പാടെ കേട്ട റസൂലുള്ള പുതപ്പു എടുത്തു പറഞ്ഞൊരു മൗലൂദ് ഉണ്ട്. ആ മൗലൂദിൽ എന്താ ഉള്ളത്? ബനത് സുആദു ഫഖൽ ബിൽ യൗമ മത്ബൂലു മുതയ്യ മുന്നിത്രഹ ലം യുഫ്ത മക്ബൂലു. സുആദ് എന്ന എന്റെ കാമുകി അകന്നു പോയിരിക്കുന്നു, അവൾ പോയതിനു ശേഷം എന്റെ ഹൃദയം രോഗഗ്രസ്തമാണ്. ഇതാര് പാടിയതാ? നമ്മുടെ കഅബ് ബിൻ സുഹൈർ എന്ന കവി. അയാളെ കുറിച്ച് ഒരു കഥയുണ്ട്, വെറും കഥ മാത്രമാണ് കേട്ടോ, ഹദീദിലൊന്നും സ്ഥിരപ്പെട്ട സന്നദ്ധുള്ള സംഭവം എന്നല്ല. എന്താണ് കഥ? അദ്ദേഹം നബിയെ ആക്ഷേപിച്ച് പാട്ട് പാടിയപ്പോ അദ്ദേഹത്തെ കൊല്ലാൻ ഉത്തരവിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അങ്ങനെ അദ്ദേഹം വേഷം മാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നു. സദസ്സിൽ വന്നിട്ട് നബിക്ക് ഇയാളെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഇയാൾ നബിയോട് ചോദിക്കുകയാണ്, ഇതാ ഈ കഅബ് ഇവിടെ വേഷം നിങ്ങളടുത്ത് വന്നിട്ട് മാപ്പ് ചോദിച്ചാൽ നിങ്ങൾ മാപ്പ് കൊടുക്കോ? ഓ മാപ്പ് കൊടുക്കും, ആ ഞാൻ തന്നെയാണ് കഅബ് എന്ന് പറഞ്ഞു. എന്നിട്ട് നബിയെ പ്രശംസിച്ച് പാട്ടുപാടിനാ. അതിന്റെ തുടക്കം എന്താ പറഞ്ഞത്? എന്റെ കാമുകിയാകുന്ന സ്വാദ് അകന്നു പോയിരിക്കുന്നു, അതുകൊണ്ട് എന്റെ ഹൃദയം രോഗഗ്രസ്തമാണ്, പ്രേമത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നില്ല. പിന്നെ അവളെ പല്ലിനെ പറ്റി അവളെ ഉയരനെ പറ്റി ഒക്കെ ഉണ്ടായില്ലേ, ഒരു വരി മാത്രം കേട്ടോളി. ഹൈഫാഉ മുഖബിലതൻ അജ്സാഉ മുദ്ബിറതൻ ലാ യുസ്തകാതിസറു മിൻഹാ വലാ തൂലു. അവൾ അരക്കെട്ട് കുടുങ്ങിയവളാണ്, പിൻഭാഗം തടിച്ചുരുണ്ടവളാണ്, മുമ്പൊന്ന് നോക്കിയാലും ചെയ്യലുണ്ട്, പിന്നെ നോക്കിയാലും ചെയ്യലുണ്ട്. അവള് നീളം കൂടുതലാണെന്നും ആരും പരാതി പറയില്ല, നീളം കുറവാണെന്നും പറയില്ല.
നല്ല മൗലൂദാണല്ലേ നബി പുതപ്പെടുത്ത മൗലൂദാപ്പത്. നിങ്ങൾ പരിഭാഷ അടക്കം പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്, ആ റബീഉൽ അവ്വലിൽ നല്ല ചേലുണ്ടാവുന്ന അള്ളാഹുവിന്റെ റസൂൽ പുതപ്പ് കൊടുത്തു എന്നാണ് ഈ മൗലൂദിന്റെ വിളി. ആകെ മൂന്ന് വരിയ സുഹൃത്തുക്കളെ, മൂന്നോ നാലോ വരിയ റസൂലിനെ പ്രശംസിച്ചിട്ടുള്ളൂ. ആദ്യം കാമുകിനെ പറ്റിയാണ്, പിന്നെ കാമുകിന്റെ ഊരിനെ പറ്റിയും പല്ലിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പട്ടച്ചാരായത്തെ പറ്റിയാ പിന്നെ പറയണേ. കാരണം കുടിക്കുമല്ലോ പെണ്ണും പെണ്ണിന്റെ ഒപ്പം കള്ളും ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞാൽ ഈ കാമുകിന്റെ അടുത്ത് എത്തണമെങ്കിൽ നല്ല ലക്ഷണം മൊത്തം ഒട്ടകം വേണമെന്നാ, പിന്നെ ഒട്ടകത്തെ പറ്റിയാണ്. അത് കഴിഞ്ഞിട്ടാ പിന്നെ റസൂലിനെ പറ്റി. ഖുറാഫികള് മൗലൂദിയോത്തിൽ അത് മാത്രമല്ല, അതേതാ ഉംബീതു അന്ന റസൂലല്ലാഹി ഔ അദനി വല്ലഫുൽ ഇൻദ റസൂലില്ലാഹി മഗ്മൂലു, അള്ളാഹുവിന്റെ റസൂല് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ റസൂലിനെ പോലുള്ള ആളുകളുടെ അടുത്ത് മാപ്പ് ചോദിക്കാൻ അത് പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ്. അതാണ് റസൂലിനെ കുറിച്ചുള്ള പാട്ടിന്റെ തുടക്കം. ഇന്ന റസൂലല്ലസൈ ഫുന്നുസ്തലാഹു ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. റസൂൽ എന്ന് പറഞ്ഞാൽ ഊരിപ്പിടിച്ച വാളാണ്, ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഹിന്ദിലുണ്ടാക്കിയ വാളാണ്, അള്ളാഹുവിന്റെ ഊരിപ്പിടിച്ച വാൾ എന്നൊക്കെ പറഞ്ഞ് റസൂലിനെ പ്രശംസിച്ചു എന്നാ. അത് മാത്രമേ മൂല്യമാർ ചൊല്ലുള്ളൂ, റസൂലുള്ള പുതപ്പ് കൊടുത്തു എന്നാണ്. വാസ്തവത്തിൽ ആ കഥ സത്യമാണെങ്കിൽ തന്നെ, സത്യാണെന്ന് തെളിഞ്ഞ കഥയല്ലോ, ഒരു കഥ മാത്രമാണ്. കഥ സത്യമാണെങ്കിൽ തന്നെ റസൂലുള്ള എന്തിനാ ഇപ്പൊ പുതപ്പ് കൊടുത്തത്? കാമുകിയെ വർണ്ണിച്ച പുതപ്പ് കൊടുക്കണ ശീലുണ്ടോ നബിക്ക്? അങ്ങനത്തെ ഒരു വാമാരമണ ശീലനാണോ നബി? അല്ലല്ലോ, നഊദു ബില്ലാ. പെണ്ണുങ്ങളെ വർണ്ണിച്ചിട്ടിട്ട് ബഹുമാനം കൊടുക്കൂല. പട്ടച്ചാരായത്തെ പറ്റി പറഞ്ഞാ കൊടുക്കുവോ? അല്ലേ, മദ്യപാന ആസക്തിയുള്ള ആളാണോ? ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. പിന്നെയോ, തന്നെ വർണ്ണിച്ചതിനാ കൊടുത്തത്? അങ്ങനെ തന്നെ വർണ്ണിക്കണതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ നബി? ഇങ്ങനെ പുളിച്ചിമ കയറുന്ന ആളാ തന്നെ. അമിതമായി പ്രശംസിച്ച് പറയുന്നവനെ കണ്ടാൽ അവന്റെ മുഖത്ത് നീ മണ്ണ് വാരിയിടുന്ന. ഒരാൾ മറ്റൊരാളെ പ്രശംസിച്ചപ്പോ എടോ, നീ നിന്റെ സഹോദരനെ വധിച്ചു കളഞ്ഞല്ലോ എന്ന് പറയും. നമ്മളും സാധാരണ പറയില്ലേ, നമ്മളിങ്ങനെ പൊക്കി പറയുമ്പോ ആ മതിയടാ കൊന്നത് നിർത്ത് നിന്റെ വധം എന്ന് പറയില്ലേ? അത് തന്നെ റസൂലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുന്ന റസൂല് സ്വന്തത്തെ പ്രശംസിച്ചതിന് പുതപ്പ് കൊടുക്കോ? ഇല്ല. പിന്നെന്താ സംഭവിച്ചത്? നബി കൊല്ലാൻ ഉത്തരവിട്ടൊരു വ്യക്തി റസൂലിന്റെ പുതപ്പും പോച്ചിങ്ങനെ വരുന്നുണ്ടാൽ റസൂൽ അയാൾക്ക് അഭയം നൽകിയിട്ടുണ്ട് എന്ന് സഹാബത്ത് മനസ്സിലാക്കും. അതിനു വേണ്ടി കൊടുത്തതാ. പക്ഷെ മൂല്യന്മാരെന്താക്കി? മൗലൂദ് ചൊല്ലുകയും ചെയ്യാ, അതിന് പൈസ വാങ്ങുകയും ചെയ്യാം അല്ലേ. ടോർച്ച് മുറുക്കി ഇങ്ങനെ നിൽക്കും, ഞാൻ പോട്ടെ പോട്ടെ. എന്തിനാ? മൗലൂദിന്റെ പൈസ കിട്ടിയാലേ പോകുള്ളൂ, വെറുതെ പോകില്ല. വെറുതെ പോയി ചൊല്ലിക്കൊടുക്കലില്ല. എന്നാ റബീഉല്ലവൻ ഇത്ര പുണ്യമുള്ളതല്ലേ, അസ്സലാമു അലൈക്കും, അബൂബക്കറൊക്കെ വാതിലൊന്ന് തുറക്കും. ഏ എന്തേ ഉസ്താദ് നിങ്ങൾ പോന്നു, റബീഉല്ലവരൊക്കെ അല്ലേ, നമുക്ക് ആ മൗലൂദ് ഒന്നും ചൊല്ല. അമിന മുസല്ലം എടുത്താ, ഏ മുസല്ല വിരിച്ച് ചന്ദനത്തിലേക്ക് കത്തിച്ച് ഒരു അഞ്ചു മിനിറ്റ് അവിടെ ചൊല്ലി, ഞാൻ വേഗം പോട്ടെ, അയമുട്ടിയാക്കാൻ അവിടെ. അങ്ങനെ എല്ലാ വീട്ടിലും പോയി ചൊല്ലിക്കൊടുക്കോ? ഇല്ല.